അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اقتربت الساعة وانشق القمر وإن يروا آية يعرضوا ويقولوا سحر مستمر. അന്ത്യനാൾ അടുത്തിരിക്കുന്നു, ഖിയാമത്ത് നാൾ ലോകാവസാനം അടുത്തിരിക്കുന്നു. വൻശക്കൽ ഖമർ, ചന്ദ്രന്റെ കഷ്ണമായി പിളർന്നിരിക്കുന്നു. മക്കക്കാരായ മുശ്രിഖീങ്ങൾ, നിങ്ങൾ പ്രവാചകനാണെന്നതിന് തെളിവ് വേണമെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹബീബ് രണ്ട് കഷ്ണമാക്കി ചന്ദ്രനെ കാണിച്ചു കൊടുക്കുകയുണ്ടായി. ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ അത് നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിച്ച സുഹാബിയാണ് മഹാനായ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഭാഗ്യവാന്മാരാണ് നമ്മൾ. മഹാന്മാരായ സഹാബാക്കൾ ഒരു നാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ടെങ്കിൽ നാളെ അവരുടെ തണലിൽ, അവരുടെ നിഴലിൽ, അവരുടെ കീഴിലായിരിക്കും നാളെ മഹ്ശറയിലേക്ക് നമ്മൾ കൊണ്ടുപോകപ്പെടുന്നത്. അവരായിരിക്കും നാളെ നമ്മെ മഹ്ശറയിലേക്ക് കൊണ്ടുപോകുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട തളങ്കര സ്വദേശികളോട് എനിക്ക് പറയാനുള്ളത്, കാസർഗോഡിന്റെ എന്നല്ല കേരളത്തിന്റെ മക്കയാണ് തളങ്കര. നമ്മുടെ തലസ്ഥാന നഗരി അല്ലെങ്കിൽ കേരളത്തിന്റെ ഹൃദയഭാഗമാണ് തളങ്കര. അത് ഞാനല്ല, എല്ലാവരും സമ്മതിക്കുന്ന ഒരു വിഷയമാണ്. ഭാഗ്യവാനാണ് നമ്മൾ, നമ്മൾ ഭാഗ്യവാന്മാരാണ് നമ്മൾ. ഈ പരിശുദ്ധമായ ഉറൂസിനെ വളണ്ടിയറായി പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർ, നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭാഗ്യവാനാണ് നമ്മൾ, ഭാഗ്യവാന്മാരാണ്. മഹാനായ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹുവിന്റെ സാന്നിധ്യമുള്ള മണ്ണിൽ തെറ്റ് ചെയ്യുമ്പോൾ അത് അപകടമാണ്, അവരുടെ കുരുത്തക്കേട് തട്ടാനും സാധ്യതയുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട്. ഇവരുടെ മണ്ണ് വളരെ മഹത്വവും ഒരുപാട് പ്രധാനവുമുള്ള മണ്ണായതുപോലെ ഈ മണ്ണിൽ വെച്ച് തെറ്റ് ചെയ്യാൻ നമ്മൾ ധൈര്യം കാണിക്കരുത്. ഈ മണ്ണിൽ വെച്ച് തിന്മ ചെയ്യാൻ നമ്മൾ ധൈര്യം കാണിക്കരുത്. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുന്നത്, അള്ളാഹു ആദരിച്ചവരെ ആദരിക്കുന്നത്, അള്ളാഹു ആദരിച്ചവരെ ആദരിക്കുന്നത് അത് മുത്തഖീങ്ങൾക്കേ സാധിക്കുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ഈ മണ്ണ് പവിത്രമാണ്, ഈ മണ്ണ് ധന്യമാണ്. എന്തിനേറെ പറയണം, ഇതിന്റെ തുടക്കം മുതൽ ഇന്നേവരെ ലക്ഷോപലക്ഷം ആളുകൾ ദൈനംദിനം ഇവിടെ വന്നിട്ട് നിരന്തരമായി പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്, നിരന്തരമായി യാസീൻ സൂറത്ത് ഇവിടെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സെക്കൻഡ് പോലും വിടതടവില്ലാതെ, ഒരു സെക്കൻഡ് പോലും വിശ്രമമില്ലാതെ ലക്ഷക്കണക്കിന് ആളുകൾ, പതിനായിരക്കണക്കിന് ആളുകൾ ഈ രാത്രി മുതൽ, രാവിലെ സുബ്ഹി നിസ്കാരം മുതൽ രാത്രി ഒരു മണിവരെ, രണ്ട് മണിവരെ, മൂന്ന് മണിവരെ ഉറക്കില്ലാതെ, ഊണില്ലാതെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഈ മണ്ണിൽ, മലായിക്കീങ്ങളുടെ സാന്നിധ്യമുള്ള മണ്ണിൽ, അള്ളാഹു സ്വർഗത്തിന്റെ സദസ്സെന്ന് വിശേഷിപ്പിച്ച മണ്ണിൽ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആഇനെ തട്ടിക്കളയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലാഹു നമ്മുടെ ദുആഇനെ സ്വീകരിക്കട്ടെ. ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു നിറവേറ്റിത്തരട്ടെ. വിഷയത്തിലേക്ക് കടക്കുകയാണ്. പൊതുപ്രവർത്തനം ഇസ്ലാം ഒരുപാട് പ്രോത്സാഹിപ്പിച്ച മേഖലയാണത്. സ്വന്തത്തെക്കാളും മറ്റൊരാൾക്ക് പ്രാധാന്യം നൽകണമെന്ന് പഠിപ്പിച്ച വഴിയാണ്. അതാണ് പരിശുദ്ധമായ ദീനിന്റെ രീതി. എങ്ങനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ലാ യുഅ്മിനു അഹദുകും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. ഞാൻ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അത് എന്റെ സഹോദരനും വേണമെന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നത് വരെ ഞാൻ മുഅ്മിനല്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ സുഹൃത്തിനും വേണം, ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ ചങ്ങാതിക്ക് വേണം, ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ അയൽവാസിക്ക് വേണം, ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ നാട്ടുകാരന് വേണം. എന്തൊക്കെയാണോ ഞാൻ ആഗ്രഹിക്കുന്നത്, എന്തൊക്കെയാണോ ഞാൻ ഇഷ്ടപ്പെടുന്നത് അത് എന്റെ അയൽവാസിക്കും എന്റെ ചങ്ങാതിമാർക്കും എന്റെ സഹോദരങ്ങൾക്കും വേണമെന്ന് ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും പരിപൂർണനായ മുഅ്മിനാവൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എനിക്കൊരു BMW വാങ്ങണം എന്ന് പൂതിയുണ്ടെങ്കിൽ അതെന്റെ സുഹൃത്തിന് കിട്ടുമ്പോ അതിൽ ഞാൻ സന്തോഷിക്കണം. അപ്പൊ അസൂയ ഉണ്ടാവാൻ പാടില്ല. അവന്റെ വീട്ടില് ബെൻസ് ഉണ്ടല്ലോ,
അവന്റെ വീട്ടിൽ വലിയ വണ്ടികളെ കണ്ടല്ലോ. അത് ആ ഒരു അസൂയ ഉണ്ടാകുന്നതിന് പകരം അവൻ അല്ലാഹു നിഅമത്ത് നൽകുമ്പോ അതിൽ സംതൃപ്തരാവാനും അതിൽ സന്തോഷിക്കാനും നമ്മൾക്ക് കഴിയണം. അപ്പോഴാണ് പരിപൂർണനായ ഒരു മുഅ്മിനായി നമ്മൾ മാറുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മറ്റുള്ളവന്റെ സുഖങ്ങളിൽ അസൂയ തോന്നാൻ പാടില്ല. അതൊരു മുഅ്മിനിന്റെ ലക്ഷണമല്ല. ഉമ്മിനായി മാറാൻ, യഥാർത്ഥ മുഅ്മിനായി, സത്യവിശ്വാസിയായി മാറാൻ സ്വന്തത്തെക്കാളും പ്രാധാന്യം നമ്മുടെ മറ്റുള്ള സഹോദരങ്ങൾക്കാണ് നമ്മൾ നൽകേണ്ടത്. അല്ലാഹു നമ്മൾക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തം നൽകി. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്, ഇന്നീ ജാഇലു ഫിൽ അർളി ഖലീഫ. അല്ലാഹു നമ്മളെ എല്ലാ ആളുകളെയും ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് പ്രതിനിധികളായിട്ടാണ്. ഓരോ ആളുകൾക്ക് ഓരോ ഉത്തരവാദിത്തങ്ങൾ അല്ലാഹു നൽകുന്നുണ്ട്. മാമിൻ അബദി യസ്തറഈഹില്ലാ. അല്ലാഹു ഒരാൾക്കൊരു ഉത്തരവാദിത്തം നൽകിയാൽ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും ഓരോ ദൗത്യമുണ്ട്. ആരും അതിൽ നിന്ന് വിമുക്തരല്ല, ആരും അതിൽ നിന്ന് മുക്തരല്ല. എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അർറജുലു റാഇൻ ഫീ ബൈതിഹി, ഒരു വീടിന്റെ ഭരണാധികാരിയാണ് ആ വീട്ടിലെ പിതാവ്. ഉപ്പയില്ലെങ്കിലോ ആ വീടിന്റെ ഭരണാധികാരി, ആ വീടിന്റെ റാണി, ആ വീടിന്റെ രാജ്ഞി ഉമ്മയാണ്. ഉമ്മയും ഉപ്പയും ഇല്ലെങ്കിൽ ആരാണോ ആ വീടിന്റെ മുതിർന്ന ആളുകൾ, അവരാണ് വീട് ഭരിക്കേണ്ടത്. ഓരോ ആളുകൾക്കും അല്ലാഹു തആല ഓരോ ഉത്തരവാദിത്തങ്ങൾ നൽകിയിട്ടുണ്ട്. അത് നിർവഹിക്കാതെ മരിച്ചു പോയാൽ അല്ലാഹു തആല ഉത്തരവാദിത്തങ്ങൾ നൽകി. പള്ളിയുടെ ഉത്തരവാദിത്തം ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആളുകളിൽ ഓരോ മഹല്ലിന്റെ പ്രതിനിധികളുണ്ടാകും, സെക്രട്ടറിമാരുണ്ടാകും, പ്രസിഡന്റുമാരുണ്ടാകും, ഖജാൻചിമാരുണ്ടാകും. ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ, സംഘടനയുടെ, ഓരോ മേഖലകളുടെ, ഓരോ സ്ഥാപനങ്ങളുടെ ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത ആളുകളാണ് ഈ സദസ്സിലിരിക്കുന്ന ഭൂരിഭാഗം ആളുകളും. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. യമൂത് യൗമ യമൂത്, അങ്ങനെ മരിക്കുന്ന സമയത്ത് നമ്മൾ മരിച്ചു പോകുമ്പോൾ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കാതെ മരിച്ചു പോയാൽ, ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കാതെ മരിച്ചു പോയാൽ ഒരു പള്ളിയുടെ ഖതീബ്, ഒരു സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ, ഒരു സ്ഥാപനത്തിന്റെ ഉത്തരമുക്തമരായ കമ്മിറ്റി ഭാരവാഹികൾ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് അത് ഭംഗിയായി നിർവഹിക്കാതെ മരിച്ചു പോയാൽ അവർക്ക് സ്വർഗം ഹറാമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാ. മക്കളുണ്ടായി, അല്ലാഹു നമ്മൾക്ക് മക്കളെ നൽകി. 17 വർഷമായി ഉസ്താദേ എനിക്ക് മക്കളില്ല, എവിടെ പോയാലും ദുആ ചെയ്യണമെന്ന് ഈ പരിശുദ്ധമായ മണ്ണിൽ എന്റെ മാറോട് ചേർത്ത് പിടിച്ചിട്ടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, അല്ലാഹുവേ മക്കളെ നൽകണേ അല്ലാ, മക്കളെ നൽകണേ അല്ലാ, മക്കളില്ലാതെ നീ ഒരാളെയും പരീക്ഷിക്കല്ല റബ്ബേ. 35കാരൻ 35 വർഷമായി, 40 വർഷമായി മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ ഈ മഹാനുഭാവിന്റെ, മഹാനായ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹുവിന്റെ ഹളറത്തിൽ വെച്ച് ഞങ്ങൾ ചോദിക്കുകയാണ്, ഞങ്ങളുടെ ദുആയിനെ തട്ടിക്കളയല്ല റബ്ബേ, മക്കളില്ലാതെ ഒരാളെയും നീ പരീക്ഷിക്കല്ല റബ്ബേ, സ്വാലിഹീങ്ങളായ ഒരുപാട് മക്കളെ നൽകണേ അല്ലാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ 100ാമത്തെ വയസ്സിൽ മക്കളെ നൽകിയവനാണ് അല്ലാഹു. 100ാമത്തെ വയസ്സിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മക്കളെ ലഭിച്ചത്. മറിയം ബീവിക്ക് മക്കളെ നൽകി. ഉപ്പയില്ലാതെ, ഭർത്താവില്ലാതെ, ഒരു ഭർത്താവില്ലാതെ മക്കളെ നൽകുക എന്ന് പറഞ്ഞാൽ ഇംപോസിബിൾ ആണ്, അസാധ്യമാണ്. എന്നിട്ട് മഹദിയായ മറിയം ബീവിക്ക് മക്കളുണ്ടായി. ഉപ്പയും ഉമ്മയും ഇല്ലാതെ ഒരാളുണ്ടായി. അതാണ് മഹാനായ ആദം നബി അലൈഹിസ്സലാം. ഉപ്പയില്ല, ഉമ്മയില്ല, മനുഷ്യനുണ്ടായി. ഇനി ഉപ്പയുണ്ട്, ഉമ്മയില്ല. ഉപ്പയുണ്ട്, ഉമ്മയില്ല. അതാണ് മഹദിയായ ഹവ്വാ ബിവി റളിയല്ലാഹു അൻഹാ. ഉമ്മയുണ്ട്, ഉപ്പയില്ല. അതാണ് ഈസാ നബി അലൈഹിസ്സലാം.
ഉപ്പയുമുണ്ട് ഉമ്മയുമുണ്ട്. നൂറാമത്തെ വയസ്സിലാണ് മകൾ ലഭിക്കുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ, മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമിനെ, അല്ലാഹുവേ ആ മഹാന്മാരുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന എല്ലാ ആളുകൾക്കും സാലിഹീങ്ങളായ മക്കളെ നീ നൽകണേ അല്ലാ. ഞങ്ങളുടെ ദുആയിനെ നീ തള്ളിക്കളയില്ല റബ്ബേ. എത്രയോ മുഅ്മിനീങ്ങൾ ഇരിക്കുന്ന സദസ്സാണിത്, എത്രയോ ഔലിയാക്കളുടെ വിസമ്മം കൊള്ളുന്ന സദസ്സാണിത്. അല്ലാഹുവേ തള്ളിക്കളയില്ല റബ്ബേ, നിരാശരാക്കല്ല റബ്ബേ. അവരുടെ കരയുന്ന കണ്ണുനീർ തുള്ളികൾ കാണുന്നുണ്ട് റബ്ബേ. മക്കളെ നൽകണേ അല്ലാ, മക്കളില്ലാതെ നീ ഒരാളെയും നിരാശരാക്കല്ല. പറഞ്ഞു വന്നത് അല്ലാഹു നമ്മൾക്ക് മക്കളെ നൽകിയാൽ ആ മക്കളെ സ്വാലിഹാക്കുക എന്നത് ഉപ്പയുടെയും ഉമ്മയുടെയും ദൗത്യമാണ്. മക്കളെ സ്വാലിഹീങ്ങളാക്കാതെ, മക്കൾക്ക് അദബ് പഠിപ്പിക്കാതെ, മക്കൾക്ക് സംസ്കാരം പഠിപ്പിക്കാതെ ഉപ്പയോ ഉമ്മയോ മരിച്ചുപോയാൽ അവർക്ക് സ്വർഗം ഹറാമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ലോകം കണ്ട പ്രഗത്ഭനാണ്. ലോകം കണ്ട പ്രഗത്ഭനായ കരയുന്ന രാജാവ്, കരയുന്ന ഭരണാധികാരി. ഭരണമേറ്റെടുത്തത് മുതൽ, ഉത്തരവാദിത്തമേറ്റെടുത്തത് മുതൽ കരയാൻ തുടങ്ങി. രണ്ടര വർഷം കൊണ്ട് ലോകത്തോട് വിട പറഞ്ഞു പോയി. കരഞ്ഞ് 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 ശരീരമാകെ ശുഷ്കിച്ച് രണ്ടര വർഷം കൊണ്ട് ലോകത്തോട് വിട പറഞ്ഞു പോയ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തെ അദ്ദേഹത്തിന് ശിഷ്യത്വം നൽകാൻ, അദ്ദേഹത്തിന് പഠിപ്പിക്കാൻ വേണ്ടി, ശിക്ഷണം നൽകാൻ വേണ്ടി ഒരു ഉസ്താദിനെ അദ്ദേഹത്തിന്റെ പിതാവ് അബ്ദുൽ അസീസ് ഏൽപ്പിക്കുകയും ഉസ്താദ് ചിട്ടയോടെ വളർത്തുമ്പോഴാണ് ഒരു ദിവസം നിസ്കരിക്കാൻ പള്ളിയിലേക്ക് ജമാഅത്തിനെത്താതെ അല്പം വൈകിപ്പോയത്. മസ്ബൂക്കായി പോയി. മസ്ബൂക്ക് എന്ന് പറഞ്ഞാൽ ഇമാമിന്റെ കൂടെ ആദ്യ തറക്കത്തിൽ ഫാത്തിഹ ഓതാൻ സമയം കിട്ടാത്തവൻ. ഒരു പക്ഷേ ഇമാം ഒന്നാമത്തെ റുക്കുഇൽ പോയി, ഒന്നാമത്തെ റക്അത്തിൽ റുക്കുഇൽ പോയി ഇഅ്തിദാലിൽ ഉള്ള സമയം, അല്ലെങ്കിൽ രണ്ടാമത്തെ റക്അത്തിൽ എത്തി മസ്ബൂഖായി. ഉസ്താദ് ചോദിച്ചു, എന്തേ ഇന്ന് മസ്ബൂഖാവാനുള്ള കാരണം? ജമാഅത്തിന്റെ തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് എത്താതിരിക്കാനുള്ള കാരണം എന്ത് എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാണ് ആ സമയത്ത്. അദ്ദേഹം ഉസ്താദിനോട് മറുപടി പറഞ്ഞു, ഉസ്താദേ എന്റെ തലവാരുകയായിരുന്നു ഞാൻ, തലചീകുകയായിരുന്നു ഞാൻ, തലചീകി. അതൊന്ന് സെറ്റ് ചെയ്യുമ്പോ വലിയ രാജകുടുംബത്തിൽ പിറന്ന മഹാനാണ് അദ്ദേഹം, വലിയ രാജകീയമായ പ്രൗഢിയോടെ വളർന്ന മഹാനാണ് അദ്ദേഹം. എന്റെ തല ഒന്ന് ചീകി തലമുടി വൃത്തിയാക്കിയത് കാരണത്താലാണ് എനിക്ക് ജമാഅത്ത് മസ്ബൂഖായി പോയത് എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഉസ്താദ് ഉപ്പയ്ക്ക് കത്തെഴുതുന്നത്. ഉപ്പ ഈജിപ്തിലെ ഗവർണറാണ്, ഉപ്പ ഈജിപ്തിലെ ഗവർണറാണ് ഉപ്പയ്ക്ക് കത്തെഴുതി, തല ചീകിയത് കാരണം നിങ്ങളുടെ മകന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു, മസ്ബൂഖായി പോയി. ഇത് കേൾക്കേണ്ട താമസം ഉപ്പത്തിച്ചൊരു കത്തെഴുതുകയാണ്. തലവാർന്നത് കാരണം, തല ചീകിയത് കാരണം എന്റെ മകന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു, മസ്ബൂഖായാൽ എന്റെ മകന് ആ ഒരു മുടി ആവശ്യമില്ല. മുടി മുണ്ടനം ചെയ്തേക്ക്, മൊട്ടയടിച്ചേക്ക്, മുടി വടിച്ചു കളഞ്ഞേക്ക്, ഇതാണ് ശിക്ഷണം എന്ന് പറയുന്നത്. ഇതാണ് മക്കളെ ദീനിയായ ചിട്ടയോടെ വളർത്തുന്നത്. ഇങ്ങനെയാണ് വളർത്തൽ. മസ്ബൂഖായതിന്റെ പേരിൽ ഇനി തല വാരരുത്, തലമുടി മുഴുവനും മുണ്ടനം ചെയ്യണം, മൊട്ടയടിക്കണമെന്ന് പറഞ്ഞു മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ്. ഈ ഒരു ഉത്തരവാദിത്വം ഓരോ ഉപ്പമാർക്കും ഓരോ ഉമ്മമാർക്കും ഉണ്ട്. മക്കൾ സ്വാലിഹാക്കൽ നമ്മുടെ ബാധ്യതയാണ്. മക്കളെ സ്വാലിഹീങ്ങളാവാതെ മരിച്ചു പോയാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അവർക്ക് സ്വർഗം ഹറാമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു പരിശുദ്ധമായ ദീനിന് ഒരുപാട് കാലം സേവനമനുഷ്ഠിച്ച മഹാനാണ്. ഉമർ റളിയല്ലാഹു അൻഹു നീതിക്ക് വേണ്ടി പോരാടിയ, ജീവിക്കാൻ വേണ്ടി മറന്നുപോയ, അദ്ദേഹത്തിന്റെ ഭരണസമയത്ത് അവസാന രണ്ടു വർഷം കിടന്നുറങ്ങിയിട്ടേയില്ല. ചില ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ കുറിച്ചിട്ട് കേൾക്കാം, ജോലി കിട്ടിയിട്ട് വേണം ഒന്ന് ലീവ് എടുക്കാൻ. കേട്ടിട്ടില്ലേ? ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ. അതല്ല, ജോലി കിട്ടിയാ പിന്നെ ഉറക്കില്ല,
അവസാനത്തെ രണ്ടു വർഷം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങിയിട്ടേയില്ല, രാത്രി ഉറങ്ങിയിട്ടേയില്ല. ആളുകൾ ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, എന്തേ നിങ്ങൾ രാത്രി ഉറങ്ങാത്തത്? നിങ്ങൾക്കൊന്ന് രാത്രി ഉറങ്ങിക്കൂടെ? അപ്പോഴാണ് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞത്, എന്നെ തേടി ഈ നാട്ടിലെ ആളുകളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോ അവർക്ക് ആർക്കെങ്കിലും വല്ല ആവശ്യമുണ്ടെങ്കിൽ ഞാനും ഉറങ്ങിയാൽ അത് ആരാണ് ചെയ്തു കൊടുക്കുക? ഉത്തരവാദപ്പെട്ട പൊതുപ്രവർത്തകർ, സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ പ്രോജ്വലിച്ചു നിൽക്കുന്ന നേതാക്കൾ, പഠിക്കണം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ജീവിതം. ഞാൻ രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഞാനും കൂടി കിടന്നുറങ്ങിയാൽ എന്റെ പ്രജകളിൽ ആർക്കെങ്കിലും വല്ല ആവശ്യവും ഉണ്ടായാൽ ആരാണ് അവർക്ക് ആ ആവശ്യം ചെയ്തു കൊടുക്കുക? ആരാണ് അവരുടെ ഉദ്ദേശം പൂർത്തീകരിച്ചു കൊടുക്കുക? അതുകൊണ്ട് ഞാൻ ഉറങ്ങുന്നില്ല, നിങ്ങൾ ഉറങ്ങിക്കോളൂ, ഞാനിവിടെ നടന്നിട്ട് ആർക്കെങ്കിലും വല്ല ആവശ്യമുണ്ടോ എന്ന് അന്വേഷിക്കാം. ശരി അമീറുൽ മുഅ്മിനീൻ, എന്നാൽ നിങ്ങൾക്ക് പകലിൽ അല്പം കിടന്നുറങ്ങിക്കൂടെ? രാത്രി ഏതായാലും ഉറക്കില്ല, പകലിൽ ഉറങ്ങിക്കൂടെ, ഒന്ന് പകലിലൊന്ന് വിശ്രമിച്ചൂടെ? അപ്പോഴാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്നെ തേടി പല ആവശ്യങ്ങൾക്കായി പല ആളുകൾ എന്നെ തേടി എന്റെ ഭരണ പ്രദേശത്തേക്ക് കടന്നു വരുമ്പോ, പള്ളിയിലേക്ക് കടന്നു വരുമ്പോ ഞാൻ ഉറങ്ങിയാൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ എന്ത് സമാധാനമാണ് ഞാൻ പറയേണ്ടത്? നമ്മുടെ നാട്ടിലൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയാൽ മതി, അല്ലെങ്കിൽ ഒരു വില്ലേജ് ഓഫീസർ ആയാൽ മതി, എന്തെങ്കിലും ഒരു പേപ്പർ ശരിയാക്കാൻ പോയാൽ നാളെ വാ, നോക്കിയിട്ട് വരില്ല, നാളെ വാ. എനിക്ക് അനുഭവമുണ്ട്, എന്റെ നാട്ടിലെ ഒരു പള്ളിയുടെ ഒരു കോട്ടേഴ്സ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരാളെ ഉത്തരവാദം ഏൽപ്പിച്ചു, അടുത്ത ഹജ്ജ് പെരുന്നാളിന് പണി പൂർത്തിയാക്കണമെന്ന രീതിയിലാണ് ഏൽപ്പിച്ചത്. 5 മാസമായി പെർമിഷൻ കിട്ടിയത് ഇന്നലെ. 5 മാസമായി ഒരു ബിൽഡിങ്ങിന്റെ പെർമിഷൻ വേണ്ടിയിട്ട് പിന്നാലെ ഓടാൻ. പെർമിഷൻ കിട്ടിയത് ഇന്നലെ, ഇനി 2 ദിവസം മുമ്പ് പെർമിഷൻ കിട്ടിയത്. ഉത്തരവാദിത്തമില്ലാത്ത പ്രവർത്തകർ ഒരു ജോലി ഏറ്റെടുത്താൽ, ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ അത് ഭംഗിയായി നിർവഹിക്കാതെ മരിക്കേണ്ട ഒരവസ്ഥ നിങ്ങൾക്ക് വന്നാൽ നരകം ഉറപ്പ് തന്നെയാണ്. അത് ആരാണെങ്കിലും ശരി, രാഷ്ട്രീയക്കാരാണെങ്കിലും ശരി, ഉത്തരവാദപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളാണെങ്കിലും ശരി, പള്ളിയുടെ ഉസ്താദുമാരാണെങ്കിലും ശരി, ഉത്തരവാദപ്പെട്ട പോസ്റ്റുകളിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ഭംഗിയായി നിർവഹിക്കാതെ നാളെ വാ, മറ്റന്നാൾ വാ, അവിടുത്തെ ഒപ്പ് വേണം, ഇത് ശരിയായിട്ടില്ല, അത് ശരിയായിട്ടില്ല, ഓരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് ആളുകളെ വേദനിപ്പിക്കുന്ന ഓരോ നേതാക്കന്മാരും ഓരോ ഉദ്യോഗസ്ഥരും മനസ്സിലാക്കണം, ആളുകളെ വെറുപ്പിച്ചിട്ടാണ് നിങ്ങളുടെ പ്രവർത്തനമെങ്കിൽ അള്ളാഹുവിന്റെ സ്വർഗം കാണാൻ കഴിയൂല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവസാനത്തെ 2 വർഷം കിടന്നുറങ്ങിയിട്ടില്ല എന്നാണ്. രാത്രി ഉറങ്ങാതെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റോന്തു ചുറ്റുകയാണ് മദീനയുടെ മണലാരുണ്യങ്ങളിലൂടെ. മദീനയുടെ മണലാരുണ്യങ്ങളിലൂടെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റോന്തു ചുറ്റുമ്പോഴാണ് ഒരു വൃദ്ധയായ ഒരു ഉമ്മയെ കാണാനിടയായത്. ഒരു വൃദ്ധയായ ഉമ്മയെ കാണാനിടയായത്. അപ്പോഴേക്കും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പെണ്ണിനോട് കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പെണ്ണിനോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അവസ്ഥ, എന്താണ് നിങ്ങളുടെ അവസ്ഥ, എന്താ? പെണ്ണിനോട് ചോദിച്ചു, ഉമറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഉമറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരു രാജാവ്, ഒരു അമീറെ എന്റെ ദൗത്യം ഞാൻ ഭംഗിയായി നിർവഹിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി വളരെ രഹസ്യമായി രാത്രിയിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഈ വൃദ്ധയായ മാതാവിനറിയില്ല ഇത് അമീറുൽ മുഅ്മിനീൻ ആണെന്ന്, ഇത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണെന്ന് ഈ വൃദ്ധയായ മാതാവിനറിയില്ല. ആ ഉമ്മയോട് ഉമർ തങ്ങൾ ചോദിച്ചോ, ഉമറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അവൻ പറഞ്ഞു, ഉമറോ ലാ ജസാഹുല്ലാഹു അന്നി ഖൈറാ, ഉമറിനെ കുറിച്ച് പറയാതിരിക്കലാണ് നല്ലത്, എനിക്ക് ഉമറിനെ കുറിച്ച് നല്ല അഭിപ്രായമല്ല, ഉമറിനെ കുറിച്ച് എനിക്ക് നല്ലത് പറയാനില്ല എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോഴാണ് ഉമർ തങ്ങൾ പേടിച്ചു പോയത്. എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു? ഉമർ എന്ത് തെറ്റാ ചെയ്തത്? അപ്പോഴാണ് ആ വൃദ്ധയായ മാതാവ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്,
അധികാരം കയ്യിൽ കിട്ടിയതിന് ശേഷം അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എനിക്ക് ഇന്നേവരെ ഒരു ദീനാറോ ഒരു ദിർഹമോ നൽകിയിട്ടേ ഇല്ല. ഞാൻ പാവപ്പെട്ടൊരു വൃദ്ധയായ മാതാവാണ്, എന്റെ ചെലവിന് ആവശ്യമായ ദീനാറോ ദിർഹമോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എനിക്ക് നൽകിയിട്ടേ ഇല്ല. അപ്പോഴാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, മദീനയുടെ ഏതോ ഒരു മൂലയിൽ താമസിക്കുന്ന നിങ്ങളുടെ പ്രയാസം എങ്ങനെയാണ്? മദീനയുടെ പള്ളിയിൽ മദീനയുടെ അടുത്ത് ഭരണപ്രദേശത്ത് താമസിക്കുന്ന ഉമറിനറിയുന്നത്, തളങ്കരയിൽ ഏതോ ഒരു മൂലയിൽ താമസിക്കുന്ന ഒരു പാവപ്പെട്ട പെണ്ണിനെ കുറിച്ചിട്ട് ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് അറിയാന്ന് പറഞ്ഞാൽ അത് ഒരു സാധ്യമായൊരു വിഷയമല്ലല്ലോ, അല്ലെങ്കിൽ ഉപ്പമായൊരു വിഷയമല്ലല്ലോ. മദീനയുടെ ഏതോ ഒരു മുക്കുമൂലയിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് സാമ്പത്തികമായി ആവശ്യമുണ്ട് എന്ന് ഉമറിനെങ്ങനെ അറിയാം? അപ്പോഴാണ് ആ മഹദി ആ വൃദ്ധയായ പെണ്ണെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നത്, ഉമറാണ് നീ വൃദ്ധയായ മാതാവിനറിയില്ല, സുബ്ഹാനല്ലാഹ് വല്ലാഹി മാ ലനൻതു അന്ന അഹദൻ, ഏതെങ്കിലും ഒരാൾ ജനങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ആളുകൾ ജനങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ഒരു നാടിന്റെ ദൗത്യം ഏറ്റെടുത്തിട്ട് ഒരു സ്ഥാപനത്തിന്റെ ദൗത്യം ഏറ്റെടുത്തിട്ട് ആ സ്ഥാപനത്തിന്റെ അകത്ത് നടക്കുന്നത് അയാൾക്കറിയില്ല എന്ന് പറഞ്ഞാൽ ഇന്ന ഒരു സംഭവം ഞാൻ കേട്ടിട്ടേയില്ല. ഒരു പള്ളിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ, ഒരു ജമാഅത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ ആ ജമാഅത്തിന്റെ മുഴുവൻ നീക്കുപോക്കുകളും മറിയൽ നിർബന്ധമാണ്. ഒരു നാടിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ആ നാട്ടിലെ ഒരു പെണ്ണിന്റെ അവസ്ഥ നിനക്കറിയില്ല എന്നോ, ആ പെണ്ണിന്റെ അവസ്ഥ അമീറുൽ മുഅ്മിനീന് അറിയില്ല എന്നോ? എന്ത് അമീറാണത്, എന്ത് ഭരണാധികാരിയാണത്? ഉമർ കരയാൻ തുടങ്ങി അല്ലാഹുവേ, മദീനയിലുള്ള വൃദ്ധരായ മാതാക്കൾ വരെ, മദീനയുടെ വൃദ്ധരായ ഉമ്മമാർ വരെ ഈ ഉമറിനെക്കാളും വിവരമുണ്ടല്ലോ. അല്ലാഹുവേ, ഉമർത്തങ്ങൾ കരയാൻ തുടങ്ങി. മദീനയുടെ വൃദ്ധരായ വയസ്സായ ഉമ്മമാർക്ക് വരെ ഉമറിനെക്കാളും വിവരമുണ്ടല്ലോ, ഉമറിനെക്കാളും അറിവുണ്ടല്ലോ റബ്ബേ. എന്നിട്ട് മഹാനായ ഉമ്മറത്തങ്ങൾ ആ ഉമ്മയോട് ചോദിച്ചോ, ഉമ്മ നിങ്ങൾക്ക് എത്രയാണ് ചെലവിന് ആവശ്യമുള്ളത്, എത്രയാണ് നിങ്ങൾക്ക് ചെലവിന് ആവശ്യമുള്ളത്? ഉമ്മ പറഞ്ഞു, എനിക്ക് ഇത്ര ആവശ്യമുണ്ട്, ഇത്ര ദിർഹമുകൾ എനിക്ക് ആവശ്യമുണ്ട്. നിങ്ങളാരാ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നിങ്ങളുടെ നിങ്ങൾക്ക് അവകാശപ്പെട്ട മുതൽ നൽകാതെ ലോകത്തോട് വിട പറഞ്ഞു പോയാൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഉമർ നാളെ അള്ളാഹുവിനോട് മാപ്പ് പറയേണ്ടി വരൂലേ? നാളെ രക്ഷപ്പെടാൻ ഉമറിന് സാധിക്കില്ലല്ലോ. അതുകൊണ്ട് ഉമറിന്റെ പകരം നിങ്ങളുടെ ആവശ്യമുള്ള തുക ഞാൻ തന്നേക്കാം, എത്രയാണ് നിങ്ങൾക്ക് വേണ്ടത്? ഉമ്മ പറഞ്ഞു, പൊന്നുമോനെ എന്നെ പരിഹസിക്കണ്ട, എന്നെ കളിയാക്കണ്ട. അപ്പോഴാണ് ഉമർ തങ്ങൾ പറഞ്ഞത്, പരിഹസിക്കുകയല്ല, നിങ്ങൾ പറഞ്ഞോളൂ, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഉമർ ഭരണത്തിലേക്ക് കടന്നു വന്നത് മുതൽ ഇന്നേവരെ എത്ര തുകയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്, എന്തൊക്കെ ആവശ്യമായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിരുന്നത്? അപ്പോഴാണ് ആ ഉമ്മ ഉമർ തങ്ങളോട് പറയുന്നത്, ഉമറാണെന്ന് ആ ഉമ്മയ്ക്ക് അറിയില്ലല്ലോ, 25 ദീനാർ എനിക്ക് ആവശ്യമുണ്ട്. എത്ര ദീനാർ? 25 ദീനാർ എനിക്ക് ആവശ്യമുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ പോക്കറ്റിൽ നിന്ന് 25 ദീനാർ എടുത്തിട്ട് ആ ഉമ്മയുടെ കൈകളിലേക്ക് കൊടുക്കുകയാണ്. അപ്പോഴാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ വഴിയിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നത്. 25 ദീനാർ കയ്യിൽ പിടിച്ചിട്ട് വൃദ്ധയായ ഉമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോഴാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് കടന്നു വരുന്നത്. ഉമർ തങ്ങളെ കണ്ട പാടെ രണ്ടുപേരും പറഞ്ഞു, അസ്സലാമു അലൈക യാ അമീറൽ മുഅ്മിനീൻ. ഉമർ തങ്ങളെ അസ്സലാമു അലൈക്കും. ഇത് കേൾക്കുമ്പോ പെണ്ണ് ഞെട്ടിപ്പോയി, പെണ്ണാകെ അത്ഭുതപ്പെട്ടു പോയി. ഇത് അമീറുൽ മുഅ്മിനീൻ ആയിരുന്നോ?
തലയിൽ കൈ വെച്ചുകൊണ്ട് പണ്ട് പറയാൻ തുടങ്ങി, ഞാൻ അമീറുൽ മുഅ്മിനീനെ പരിഹസിച്ചുവല്ലോ, അമീറുൽ മുഅ്മിനീനെ ഞാൻ കുറ്റപ്പെടുത്തിയല്ലോ, ഭരണാധികാരിയെ ഒരു രാജാവിനെ ഞാൻ പരിഹസിച്ചല്ലോ. വാസോ അതാ, എന്റെ നഷ്ടമേ എന്റെ നഷ്ടമേ എന്റെ അപകടമേ എന്ന് പറയുമ്പോഴാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പെണ്ണിനോട് പറയുന്നത്, ലാ ബഅസ അലൈക റഹിമക്കില്ലാ, ഉമ്മ ഉമ്മ നിങ്ങൾ വിഷമിക്കേണ്ട, പ്രശ്നമല്ല, നിങ്ങൾ പ്രശ്നമാക്കേണ്ട, നിങ്ങൾ കരയേണ്ട, അതൊന്നും ഒരു പ്രശ്നമല്ലേ അല്ല. എന്നിട്ട് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അലി തങ്ങളോടും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോടും ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ എഴുതാനുള്ള വല്ല വസ്തുക്കളുമുണ്ടോ? മരത്തിന്റെ കഷ്ണങ്ങളോ ഓലകളോ കല്ലുകളോ നിങ്ങളുടെ കയ്യിലുണ്ടോ? അവര് പറഞ്ഞു, ഇല്ല, ഞങ്ങളുടെ കയ്യിലില്ല. അപ്പോഴാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, കേൾക്കണേ എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാൻ പറയുന്നത്, അധികാരം എന്ന് പറയുന്നത് എല്ലാവർക്കും അലങ്കാരമാണ്, പക്ഷേ അത് പേടിയാണ്. സൂക്ഷ്മതയോടെ ഭയഭക്തിയോടെ ഇഖ്ലാസോടെ പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ അധികാരം കാരണം നാളെ നരകത്തിലേക്ക് പോവേണ്ട അവസ്ഥ നമ്മൾക്ക് വരും. അധികാരത്തിന് വേണ്ടി വടംവലിയാണ്. എല്ലാ പള്ളികളിലും എല്ലാ സ്ഥലങ്ങളിലും അധികാരത്തിന് വേണ്ടി പല ആളുകളും ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട്, ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അധികാരത്തിൽ വല്ല ന്യൂനത വന്നു പോയാൽ, ഉത്തരവാദിത്വത്തിൽ വല്ല വീഴ്ചയും വന്നു പോയാൽ നാളെ അള്ളാഹുവിന്റെ സ്വർഗം കാണാൻ കഴിയൂല. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ കുപ്പായത്തിൽ നിന്ന് ഒരു കഷ്ണം തുണി കീറിയെടുത്തിട്ട് ഒരു കഷ്ണം കീറിയെടുത്തിട്ട് ആ ഉമ്മയുടെ മുമ്പില് അലി തങ്ങളെ സാക്ഷിയാക്കി, അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ സാക്ഷിയാക്കിയിട്ട് മഹാനായ ഉമർ തങ്ങൾ എഴുതുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ എഴുതുകയാണ്, ഇത് ഉമർ ഇന്നാലിന്ന പെണ്ണിൽ നിന്ന് വാങ്ങിക്കുന്ന കരാറാണ്. ഉമർ തങ്ങൾ ഭരണം ഏറ്റെടുത്തത് മുതൽ ഇന്നേവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പറയുന്ന പെണ്ണിന് എന്തൊക്കെയാണോ അവകാശമുള്ളത് അത് മുഴുവനും ചെയ്തു കൊടുത്തു എന്നതിന്റെ സാക്ഷിപത്രമാണ് എന്ന് മഹാനായ ഉമർ തങ്ങൾ എഴുതി വെച്ചോ. എന്നിട്ടാ അതേ കടലാസ് കഷ്ണത്തിൽ അതേ തുണിക്കഷ്ണത്തിൽ മഹാനായ ഉമർ തങ്ങൾ എഴുതുകയാണ്, ഇനി ഈ പെണ്ണ് നാളെ മഹ്ശറാ ലോകത്ത് വന്നിട്ട് ഉമരനിക്ക് സഹായം ചെയ്തിട്ടില്ല, ഉമരനിക്ക് എന്നെ സഹായിച്ചിട്ടില്ല, എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് ഈ പെണ്ണങ്ങാനും നാളെ മഹ്ശറാ ലോകത്ത് പറഞ്ഞാൽ ഉമർ നാളെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാക്ഷ്യപത്രം ഞാൻ എഴുതുന്നത് എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് മഹാനായ അലി തങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വെച്ചിട്ട് തന്റെ പൊന്നുമോനെ വിളിക്കുകയാണ്, മോനെ നീ ഇങ്ങോട്ട് വാ, മോനെ നീ ഇങ്ങോട്ട് വാ. എന്നിട്ട് മകന്റെ കയ്യിൽ ആ തുണിക്കഷ്ണം കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇതാ അനമിച്ചോ, ഞാൻ മരിച്ചുപോയാൽ എന്റെ കഫം പുടയിൽ ഇത് നീ തുന്നിച്ചേർക്കണം മോനെ. നാളെ കാരണം ഒരു ലോകം വരാനുണ്ട്, മഹ്ശറാ ലോകം. എന്താണ് ആ ലോകത്തിന്റെ അവസ്ഥ? അവിടുത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇവിടുത്തെ 50,000 വർഷത്തിന്റെ ദീർഘ്യമുള്ള സ്ഥലമാണ്. 60 വർഷമാകുമ്പോഴേക്കും ജീവിച്ചിട്ട് ആളുകൾക്ക് മടുത്തുപോയി. 80 വയസ്സാകുമ്പോഴേക്കും ആളുകൾക്ക് ജീവിച്ചിട്ട് മടുത്തുപോയി. 100 പറയേ വേണ്ട. അല്ലാഹുവേ എന്നെ ഒന്ന് കൊണ്ടുപോ, അല്ലാഹുവേ എന്നെ ഒന്ന് മരിപ്പിക്കണേ എന്ന് ദുആ ചെയ്യുന്ന ആളുകൾ ഇത്രയാണ്. ഞാൻ പറയട്ടെ, എന്നാൽ 80 വർഷമല്ല, അവിടുത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു ദിവസം എന്ന് പറയുന്നത് 50,000 വർഷത്തിന്റെ ദൈർഘ്യമാണ്. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ആളുകൾ പരസ്പരം ആണുങ്ങൾ പെണ്ണുങ്ങളെ, പെണ്ണുങ്ങൾ ആണുങ്ങളെ നോക്കൂലേ എന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് ആയിഷ ഹബീബ് റളിയല്ലാഹു അൻഹു ചോദിച്ച ഹദീസ് നമ്മൾക്കറിയാം അല്ലേ? നബി തങ്ങളല്ലേ പറഞ്ഞത്,
പെണ്ണുങ്ങളും ആണുങ്ങളും ചെരുപ്പില്ലാതെ വസ്ത്രമില്ലാതെ കുപ്പായമില്ലാതെ നൈക്കിടായി നഗ്നരായി ഒരു കുപ്പായം പോലുമില്ലാതെ ഇന്നർ വിയർ പോലുമില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ഒന്നിച്ചിട്ടാണ് നാളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതെന്ന് പറഞ്ഞപ്പോ മഹദിയായ ആയിഷ ബിവി ചോദിച്ചില്ലേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ആണുങ്ങൾ പെണ്ണുങ്ങളുടെ ഔറത്തിലേക്ക് നോക്കൂല നബിയെ, ആരെങ്കിലും കുളിക്കുന്നത്, ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് ഹിഡൻ ക്യാമറകളിലൂടെ ഒളി ക്യാമറകളിലൂടെ ഒപ്പിയെടുക്കുന്ന കാലമാണിത്. ഹിഡൻ ക്യാമറകളിലൂടെ ടെക്സ്റ്റൈൽസുകളിൽ പോയി വസ്ത്രം ചേഞ്ച് ചെയ്യുന്നത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങള് ഈ 21-ാം നൂറ്റാണ്ടിന്റെ പെണ്ണുങ്ങളോട് ഒരു ഹദീസ് പറഞ്ഞു തന്നിട്ടുണ്ട്. പെണ്ണുങ്ങളെ, സ്ത്രീകളെ, നിങ്ങൾ നിങ്ങളുടെ കുപ്പായം നിങ്ങളുടെ വീട്ടിലല്ലാതെ മാറാൻ പാടില്ല എന്ന് വളരെ സ്വഹീഹായ ഹദീസാണിത്. തമാശയല്ലല്ലോ എന്റെ അങ്ങനെ പറഞ്ഞത്. അല്ലാഹുവിന്റെ ഹബീബിന് നുബുവത്തിന്റെ കണ്ണുകൊണ്ട് കാണാനറിയാ. 21-ാം നൂറ്റാണ്ടിൽ ടെക്സ്റ്റൈൽസ് ഡ്രസ്സിംഗ് ചേഞ്ചിന്റെ റൂമുകളിൽ ഹിഡൻ ക്യാമറകൾ വെക്കുമെന്നറിയാ. ക്യാമ്പസിന്റെ കലാലയങ്ങളുടെ ബാത്റൂമുകളിൽ ക്യാമറകൾ വെക്കുമെന്നറിയാ. എവിടെ പോയാലും ഹിഡൻ ക്യാമറകളുമായി പെണ്ണിന്റെ രഹസ്യം ഒപ്പിയെടുക്കുമെന്നറിയാ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് പെണ്ണിനോട് പറഞ്ഞത്, പെണ്ണേ, നിന്റെ വസ്ത്രം നിന്റെ വീട്ടിലല്ലാതെ നീ മാറാൻ പാടില്ല. ഇത്ര നല്ല ഹദീസാണിത്, എന്തൊരു അത്ഭുതമാണ് ഈ ഹദീസൊക്കെ. ഈ ഒരു ഹദീസ് അടിസ്ഥാനമാക്കി സ്വന്തം വസ്ത്രം വീട്ടിൽ മാത്രമേ മാറ്റിവെക്കൂ എന്ന് പെണ്ണ് തീരുമാനിച്ച ഏതെങ്കിലും ഒരു പെണ്ണിന്റെ നഗ്നത നമ്മുടെ വാട്സപ്പിൽ വരുമോ, നമ്മുടെ ഫേസ്ബുക്കിൽ വരുമോ, നമ്മൾ കാണേണ്ടി വരുമോ? ഇല്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് 21-ാം നൂറ്റാണ്ടിലെ പെണ്ണുങ്ങളോട് പ്രത്യേകമായി പറയാണ്, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതില്ല, സൂക്ഷിക്കുന്ന ആളുകൾക്ക് വിജയിക്കാം. ഹബീബ് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വസ്ത്രം നിങ്ങളുടെ വീട്ടിൽ വെച്ചേ മാറാൻ പാടുള്ളൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയാനുള്ളത്, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ ആയിഷ ബിവിയോട് പറയാണ്, ആയിഷ, ആയിഷ, വസ്ത്രമില്ലാതെ നഗ്നരായിട്ടാണ് ആളുകൾ ഒരുമിച്ച് കൂടുന്നതെങ്കിലും ഒരാളും മറ്റൊരാളെ നോക്കുന്ന സമയമല്ല, ഒരാളും മറ്റൊരാളെ നോക്കുന്ന സമയമല്ല എന്ന് ആയിഷ ബീവിയോട് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ. അപ്പൊ അതുകൊണ്ട് ആ മഹ്ഷറാ ലോകത്ത് ഒരു ദിവസം എന്ന് പറയുന്നത് 50,000 വർഷത്തിന്റെ ദീർഘ്യമാണ്. അവിടെ രക്ഷപ്പെടാൻ വേണ്ടി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു വീഴ്ച വരാതെ, ന്യൂനതകൾ വരാതെ, കുറവില്ലാതെ തന്റെ ഉത്തരവാദിത്തം വളരെ ഭംഗിയായി നിർവഹിക്കുകയാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് പൊതുപ്രവർത്തനം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. പൊതുപ്രവർത്തകരെ, രാഷ്ട്രീയക്കാരെ, സംഘടനാ പ്രവർത്തകരെ, പ്രത്യേകിച്ചും നമ്മുടെ ഈ ഉറൂസിന് വേണ്ടി ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി വളണ്ടിയർ പ്രവർത്തനം നടത്തുന്ന ചെറുപ്പക്കാരെ, അല്ലാഹുവിന്റെ ഹബീബിനോട് ഒരാൾ കടന്നു വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹുവിന്റെ ഹബീബേ, മുത്ത നബിയേ, ഏറ്റവും സ്നേഹിക്കുന്നത് ആരെയാണ് നബിയെ? അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം ആരോടാണ് നബിയെ? നബി തങ്ങള് പറഞ്ഞു, സുഹാബിയുടെ ചോദ്യത്തിന് അല്ലാഹുവിന്റെ ഹബീബ് മറുപടി പറയുകയാണ്, നിങ്ങളിൽ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്ന ആളുകളാരാ? ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്ന ആളുകളാരാ? ആരാ? എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാകുമ്പോ നമ്മുടെ നാട്ടിൽ ഇന്നാലിന്ന ആളുടെ പേരാ ഓർമ്മ വരിക. ഇന്നാലിന്ന ആളെ കണ്ട അത് ശരിയാവും. എന്തെങ്കിലും ഒരു പേപ്പർ ശരിയാവാനുണ്ട്, അല്ലെങ്കിൽ മകളുടെ കല്യാണക്കാരും ശരിയാവാനുണ്ട്, വീടിന്റെ പെർമിഷൻ വേണം, അത് ഇന്നാലിന്ന ആളുകളെ കണ്ട ശരിയാകും. അവരാണ് അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടക്കാർ. അഥവാ നാട്ടിൽ ഊണും മുറുകുമില്ലാതെ സാമൂഹിക സേവനം ചെയ്യുന്ന, പൊതുപ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്നവരാണ് ഏറ്റവും നല്ലവരെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപക്ഷെ നമ്മുടെ നിസ്കാരം കൊണ്ട്, നമ്മുടെ നോമ്പ് കൊണ്ട്, നമ്മുടെ സക്കാത്ത് കൊണ്ട് നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ നിസ്കാരം കൊണ്ട് നമ്മൾ നാളെ രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? നമ്മുടെ ഖുർആൻ കൊണ്ട് നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ?
അല്ലാഹു ഇന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ശ്രദ്ധിക്കണേ, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഒരാളും ഒരാളുടെ അമല് കൊണ്ടും രക്ഷപ്പെടൂല, അമല് കൊണ്ട് ഒരാളും രക്ഷപ്പെടൂല, അമല് കൊണ്ട് രക്ഷപ്പെടൂല. അമല് മീൻസ് നമ്മുടെ നിസ്കാരം, നോമ്പ്, സകാത്ത്, മറ്റുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരാളും രക്ഷപ്പെടൂല. സുഹാബാക്കൾ ചോദിച്ചു, രാത്രി തഹജ്ജുദ് നിസ്കാരത്തിന് എണീറ്റ് അരമണിക്കൂറോ ഒരു മണിക്കൂറോ മുമ്പ് തഹജ്ജുദ് എണീറ്റ് നിസ്കരിച്ചിട്ട് അല്ലാഹുവിനോട് കരഞ്ഞ് ഇസ്തിഗ്ഫാർ ചൊല്ലി എന്നതുകൊണ്ട് നീ രക്ഷപ്പെടണമെന്നില്ല. അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങും നാളെ രക്ഷപ്പെടൂലേ, അങ്ങും നാളെ രക്ഷപ്പെടൂലേ, അങ്ങയുടെ അമല് കൊണ്ട്, അങ്ങയുടെ സൽപ്രവർത്തനം കൊണ്ട് അങ്ങും നാളെ രക്ഷപ്പെടൂലേ എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബാക്കൾ ചോദിച്ചപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, വലാ അന ഞാനും എന്റെ അമല് കൊണ്ട് രക്ഷപ്പെടൂല, നബിത്തങ്ങൾ പോലും രക്ഷപ്പെടൂല. അല്ലാഹുവിന്റെ റഹ്മത്തില്ലാതെ, അല്ലാഹുവിന്റെ ഫളിലില്ലാതെ, അല്ലാഹുവിന്റെ ഔദാര്യമില്ലാതെ ഞാനും എന്റെ അമല് കൊണ്ട് രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അമല് കൊണ്ട് രക്ഷപ്പെട്ടുകൊള്ളണമെന്നില്ല, പക്ഷേ രക്ഷപ്പെടാൻ ചില വഴികൾ അല്ലാഹു പറയുന്നുണ്ട്. അമലിന്റെ കൂടെ അവൻ ഒഴിവാക്കിയിട്ടല്ല, അമൽ ഒഴിവാക്കിയിട്ടല്ല, നിസ്കാരം ഒഴിവാക്കിയിട്ടല്ല, നിസ്കാരത്തിന്റെ കൂടെ തഹജ്ജുദ് ഒഴിവാക്കിയിട്ടല്ല, തഹജ്ജുദിന്റെ കൂടെ രക്ഷപ്പെടാൻ ചില പൊടിക്കൈകൾ, ചില വിദ്യകൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ജനങ്ങളിൽ ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടം ആരോടാണെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവരോടാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം. അല്ലാഹുവിന് ഏറ്റവും കോപം ആരോടായിരിക്കും? അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്ന ആളുകളോടാണ്. അല്ലാഹുവിന് ഏറ്റവും കോപം ആരോടായിരിക്കും? ജനങ്ങളെ ഉപദ്രവിക്കുന്നവൻ, ജനങ്ങളെ ദ്രോഹിക്കുന്നവൻ. ആവശ്യമില്ലാതെ, ഒരു ആവശ്യം ഉണ്ടാവൂല, എന്നാലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക, ജനങ്ങളെ ദ്രോഹിക്കുക, അങ്ങനെ ചില ആളുകൾ. ആ ബോധം നൽകട്ടെ, അല്ലാഹു ബോധം നൽകട്ടെ, അത് അപകടമാണ്. അടുത്ത ചോദ്യം അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നുണ്ട്, അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അമലേതാണ് നബിയെ? അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അമലേതാണ് നബിയെ? അപ്പോഴാണ് റസൂലുള്ളാഹി, കേൾക്കണേ എന്റെ സുഹൃത്തുക്കൾ, എന്റെ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുമ്പോ എല്ലാം മറന്ന്, വീട് മറന്ന്, കുടുംബം മറന്ന്, ശരീരം മറന്നിട്ട് സേവനം ചെയ്യാൻ ഓടിച്ചെല്ലുന്ന ചില ആളുകളുണ്ട്. കേൾക്കണേ, ചെവി തുറന്ന് കേൾക്കണേ, ഈ ഒരു പ്രഭാഷണം കൊണ്ട്, ഈ ഒരു സദസ് കൊണ്ട് നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം നമ്മൾക്കുണ്ടാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളിൽ അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം, ഒരു മുസ്ലിമിനെ സന്തോഷിപ്പിക്കുക എന്നതാണ്, ഒരു മുസ്ലിമിനെ സന്തോഷിപ്പിക്കുക എന്നതാണ് അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അമല് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. എന്താ, ചില ആളുകളെ വലിയ നിസ്കാരക്കാരായിരിക്കും, തസ്ബീഹ് മാല കയ്യിലുണ്ടാകും, 24 മണിക്കൂറും പള്ളിയിലൊക്കെ ഉണ്ടാകും, പക്ഷെ ജനങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന്, എന്റെ മകളുടെ കല്യാണം നിങ്ങളൊന്ന് സഹായിക്കണം എന്ന് പറഞ്ഞാൽ നിന്റെ മകളുടെ കല്യാണത്തിന് ഞാൻ എന്താ ചെയ്യേണ്ടത്, അങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ട്. നല്ല നിസ്കാരക്കാരായിരിക്കും, പക്ഷെ 5 പൈസ കൊണ്ട് സഹായിക്കൂല, ശരീരം കൊണ്ട് പിന്നെ പറയ വേണ്ട. ചില ആളുകൾ സമ്പത്ത് കൊണ്ട് സഹായിക്കും, എന്നാൽ ശരീരം കൊണ്ട് സഹായിക്കൂല, കുഴപ്പമില്ല, അത് ക്യാഷ് കൊണ്ട് സഹായിക്കുന്നുണ്ടല്ലോ. എന്നാൽ ചില ആളുകൾ ക്യാഷ് കൊണ്ടും സഹായിക്കൂല, സമ്പത്ത് കൊണ്ടോ ശരീരം കൊണ്ടോ സഹായിക്കാതെ വലിയ ഇബാദത്തുകാരായിട്ട് അങ്ങോട്ട് നടക്കും. അല്ലാഹുവിന് ഇഷ്ടമല്ല, അല്ലാഹുവിന് അത്തരക്കാരെ ഇഷ്ടമേയല്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അമല് സുറൂറും തുദ്ഖിലുഹു അലാ മുസ്ലിം, ഒരു മുസ്ലിമിന് നീ നൽകുന്ന സന്തോഷം, ഒരു മുസ്ലിമിനെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞാൽ അതാണ് നിന്റെ അന്നത്തെ ഏറ്റവും നല്ല അമല് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മുടെ കാസർഗോഡ് ഭാഗത്തുള്ള അന്ധനായ കണ്ണു കാണാത്ത ഒരാള് പള്ളിയിലേക്ക് കടന്നു വരികയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലെ 7 പേരും അന്ധന്മാരാണ്.
ഞങ്ങളുടെ വീട്ടിലെ ഏഴുപേരും മന്ദന്മാരാണ്, ഒരു വീടെടുക്കണമെന്നുണ്ട്, സഹായിക്കണമെന്ന് പറഞ്ഞപ്പോ എല്ലാ മകമഴിഞ്ഞുകൊണ്ട് സഹായിച്ച ആളുകളുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, നമ്മുടെ പള്ളിയിൽ നടക്കുന്ന പിരിവുകൾ ഒരു പരിഹാരമാവുന്നില്ല. ആവശ്യത്തിനനുസരിച്ചല്ല നമ്മൾ കൊടുക്കുന്നത്, ആവശ്യത്തിനനുസരിച്ചിട്ടല്ല നമ്മൾ കൊടുക്കുന്നത്. ഒരു വീടെടുക്കണമെന്ന് പറഞ്ഞിട്ട് പള്ളിയിലേക്ക് വരുമ്പോ നമ്മളാകെ ഒരു പിരിച്ചിട്ട് 50 രൂപ, 100 രൂപ, 10 രൂപ ഒക്കെ കൊടുത്തിട്ട് അവസാനം എണ്ണി നോക്കുമ്പോ 3000 രൂപ കൊണ്ടൊരു വീടിന്റെ കട്ടില വെക്കാൻ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, സ്വന്തമായിട്ട് 4000 സ്ക്വയർ ഫീറ്റിന്റെ, 10000 സ്ക്വയർ ഫീറ്റിന്റെ, 2.5 കോടിയുടെ, 5 കോടിയുടെ ഒക്കെ വീട് നമ്മൾ നിർമ്മിക്കുമ്പോ പാവപ്പെട്ട ഒരാൾ നമ്മുടെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് കണ്ണിന് കാഴ്ച ശക്തിയില്ല, വീടെടുക്കാൻ സഹായിക്കുമോ എന്ന് ചോദിക്കുമ്പോ മാന്യമായ തുകയെങ്കിലും നമ്മൾ നൽകേണ്ടേ? സ്വന്തമായി വീടെടുത്ത് കൊടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ കൊടുക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകട്ടെ, അള്ളാഹു അവരെ അനുഗ്രഹിക്കട്ടെ. സ്വന്തമായി സഹായിക്കണമെന്നല്ല, മാന്യമായൊരു തുകയെങ്കിലും നമ്മൾ നൽകണ്ടേ? മാലിക് ദിനാർ റളിയല്ലാഹുവിന്റെ ഉറുസായത് കൊണ്ട് ഇവിടെ ബക്കറ്റ് വിതരണം ഇല്ല അല്ലേ? ഇവിടൊക്കെ ബക്കറ്റ് വിതരണം ചെയ്താലേ ഒരു 5-10 ലക്ഷം രൂപയൊക്കെ സദസ്സ് തന്നെ സ്വരൂപിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. മറ്റുള്ള വാതിലൊക്കെ ബക്കറ്റ് ഉണ്ടാകും, ബക്കറ്റ് ഇല്ലാത്ത വാതിലുകൾ കുറവാണ്. ആ ബക്കറ്റ് ഇങ്ങനെ വരുമ്പോ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കും, 2000 ഉണ്ടാകും, 500 ഉണ്ടാകും, 100 ഉണ്ടാകും, 50 ഉണ്ടാകും, 10 ഉണ്ടാകും, എന്നിട്ട് 10 എടുത്തിട്ട് ഇല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയോ? എന്നിട്ട് സംഘാടകരെ എണ്ണെന്നെ വലിയൊരു ഇത്തക്കളൊക്കെ കെട്ടാണ്, ഇങ്ങനെ എണ്ണി എണ്ണി 10 അരമണിക്കൂർ എണ്ണി നോക്കുമ്പോ ആകത്തിലുള്ളത് 1000 രൂപ. എന്ത് കാര്യം! ഓരോന്നിനോടൊരു മാന്യതയുണ്ട്. നമ്മുടെ പള്ളിയില് ആ മറ്റേ ഭണ്ഡാരപ്പെട്ടി ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. ചില പള്ളികളിൽ ജുമാ നിസ്കാരം കഴിഞ്ഞുടനെ ഒരു ഭണ്ഡാരപ്പെട്ടി വരും, അത് ഇങ്ങനെ നീങ്ങുമ്പോ ടിക് എന്നൊരു ശബ്ദം കേൾക്കാം. എന്തത്? വീട്ടിൽ നിന്ന് പെറുക്കെടുത്തിട്ട് 1 രൂപയുടെ കോയിനും കൊണ്ടുവന്നിട്ട് ടിക് തുടങ്ങുക, 5 രൂപയുടെ കോയിൻ കൊണ്ടുവന്നിട്ട് ടിക്. മിനിമം അവിടെ ഒരു 10 എങ്കിലും മിനിമം ഇടാൻ നമ്മൾക്ക് പറ്റണം. വാലന്റെ സദസ്സിലേക്ക് ബക്കറ്റ് വരുമ്പോ മിനിമം ഒരു 100 എങ്കിലും ഇടാൻ നമ്മൾക്ക് പറ്റണം. എല്ലാ ആളുകൾക്കല്ല, എല്ലാ ആളുകൾക്കും അങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല. പക്ഷേ കഴിയുന്നവരുണ്ട്, അവരും ഈ ടിക് എന്ന് പറഞ്ഞിട്ട് 1 രൂപ, 2 രൂപ ഇട്ട് കൊടുക്കരുത്. 10 രൂപയുടെ നോട്ടൊന്നും ബക്കറ്റിലിട്ട് കൊടുക്കരുത്. ഇതൊക്കെ ഓരോന്നിനും ഒരു മാന്യതകളുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, വീടെടുക്കാൻ വരുമ്പോ അതിനനുസരിച്ച് കൊടുക്കണം. വെറുതെ ഒരാൾ വന്നിട്ട് വല്ലതും തരണേ, ഒരു 10 രൂപ കുഴപ്പമില്ല, ഞാൻ വീടെടുക്കാൻ വളരെ കഷ്ടത്തിലാണ് എന്ന് പറഞ്ഞൊരു മിനിമം നല്ലൊരു മാന്യമായ രീതിയിൽ സഹകരിക്കണ്ടേ? അത് അവരെ സന്തോഷിപ്പിക്കലാണ്. അന്ന് നമ്മൾ ചെയ്യുന്ന ആ ഒരു ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആ ഒരു മുഅ്മിനെ സന്തോഷിപ്പിച്ചതാണ്. നമ്മുടെ സമ്പാദ്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയതല്ല, നമ്മുടെ ഒന്നും നമ്മൾ ഉണ്ടാക്കിയതല്ല, എല്ലാം അല്ലാഹു തന്നതാണ്. ഞാൻ നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണമെന്നാണ് പറഞ്ഞത്, നിങ്ങൾ ഉണ്ടാക്കിയതിൽ നിന്നല്ല. നിങ്ങൾ വിചാരിക്കണ്ട ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയതാണെന്ന്. അല്ലേ? അല്ല, ഇത് അല്ലാഹു തന്നതാണ്, അല്ലാഹുവിന്റെ നിഅമത്താണ്. അല്ലാഹു തന്നതിന് കൊടുക്കാനാ പറയുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് അടുത്തതായി പറയുന്നത്, ഒരു മുഅ്മിനിന്റെ ഒരു പ്രയാസം നീക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ, ഒരു മുഅ്മിനിന്റെ ഒരു വേദന മാറ്റിക്കൊടുക്കാൻ കഴിഞ്ഞാൽ, ആ ഒരു പ്രവർത്തനം അല്ലാഹുവിന് ഇഷ്ടമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. മകളുടെ കല്യാണത്തിന്റെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. മകൾക്ക് 10 പവൻ വേണം, 20 പവൻ വേണം. സ്വന്തമായി ജോലിയില്ലാതെ, ആൺമക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു കുടുംബമാണെങ്കിൽ എങ്ങനെയെങ്കിലും കെട്ടിച്ചു കൊടുക്കണമെന്നുള്ളത് ഒരു ഉപ്പയുടെ ആഗ്രഹമാണല്ലോ. ആ സമയത്ത് ഉപ്പ ഒരു 1/2 പവൻ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് ആ ഉപ്പയുടെ പ്രയാസം നീക്കി കൊടുക്കാൻ നമ്മൾക്ക് സാധിച്ചാൽ അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അമൽ അതാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാതെ തസ്ബീഹ് മാല പിടിച്ചിട്ട് സുബ്ഹി ബാങ്കിന്റെ 1.5 മണിക്കൂർ മുമ്പ് പള്ളിയിലേക്ക് നടന്നവരല്ല. അതൊക്കെ വേണം, അതിന്റെ കൂടെ ഇതും കൂടി ചെയ്യാൻ നമ്മൾക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഔ തഖ്ലീ അൻ ഹുദൈനാ, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ വലിയ ബാധിച്ച ഉത്തരവാദിത്തങ്ങൾ കൊണ്ട് കടം കയറി, ലക്ഷക്കണക്കിന് രൂപയുടെ കടങ്ങളുണ്ട്, കടക്കാര് ചോദിച്ചു വന്നു കൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കാൻ കടങ്ങളില്ല. അപ്പോഴാണ് ഒരാൾ സമീപത്തേക്ക് വന്നിട്ട് സഹായിക്കുമോ എന്ന് ചോദിക്കുന്നത്. കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ആ കടം കൊടുക്കുന്നത് അല്ലാഹു ഇഷ്ടപ്പെടുന്ന അമലാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. പക്ഷേ
ഇന്ന് കടം കൊടുക്കാൻ പേടിയാണ് അല്ലേ? കടം കൊടുക്കാൻ പേടിയാണ്. കടം കൊടുക്കുമ്പോ നല്ല ആവേശം ഉണ്ടാകും. നിങ്ങൾക്കിപ്പോ എന്താ 1 ലക്ഷം തന്നാല് നിങ്ങൾക്ക് ഇഷ്ടം പോലില്ലേ? നിങ്ങൾക്കിപ്പോ എന്താ പ്രയാസമുള്ളത്? ഞാൻ തരാം, 1 മാസം കഴിഞ്ഞിട്ട് ഞാൻ തരാം. ഓക്കെ, ഏതാ ഡേറ്റ്? ഇൻഷാല്ല December 1 കൊടുത്തു. December 1 ഫോൺ സ്വിച്ച് ഓഫ്, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അല്ലേ? അങ്ങനെ ഇത്ര സംഭവങ്ങൾ. കടം കൊടുക്കും, തിരിച്ചു തരുമ്പോ പിന്നെ നമ്മളോട് ദേഷ്യാൻ, അയാൾക്ക് എന്തിപ്പോ കടത്തിന്റെ ആവശ്യം എന്താ? അയാൾക്കിപ്പോ എന്താ തിരക്ക്? കുറച്ച് കഴിഞ്ഞാൽ എന്താ? പിന്നെ ചോദിക്കുമ്പോ ഫോൺ എടുക്കാതായി, കണ്ടാൽ മാറി നിന്നു, പിന്നെ ദേഷ്യാണ്. ഇയാൾ ചെയ്ത തെറ്റെന്താ? ഇയാളൊരു സഹായം ചോദിച്ചപ്പോ 1 ലക്ഷം കൊടുത്തു എന്നുള്ളതാണ്, പിന്നെ ഇയാളോട് പണക്കാണ്. ഇങ്ങനെ ഒരു കാലമാണ്. നന്മ ചെയ്താൽ വരെ അതിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു കാലമാണ്. ഇപ്പൊ രാത്രി 12 മണിക്കും 1 മണിക്കൊക്കെ വീട്ടിലേക്ക് പോകുമ്പോ ചില ആളുകൾ വണ്ടിക്ക് കൈകാട്ടും. പക്ഷെ നമ്മൾക്ക് വണ്ടിയിൽ കയറ്റാൻ പേടിയാണ്, ആഗ്രഹമുണ്ട്, പക്ഷെ പേടിയാണ്. അങ്ങനെ ഒരു കാലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹു ഇഷ്ടപ്പെടുന്ന അമലാണ് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരെ സഹായിക്കുക എന്നുള്ളത്. എല്ലാവരും സഹായിക്കണം, പക്ഷേ ഒരു കടം ചോദിച്ചാൽ കൃത്യമായി സമയത്ത് കൊടുക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ കടം ചോദിക്കാൻ പാടുള്ളൂ. ആളുകളെ വെറുപ്പിക്കരുത്, സഹായിച്ചവനെ വേദനിപ്പിക്കരുത്, അതിനേക്കാളും വലിയ തെറ്റാണ്. പിന്നെയാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, അല്ലാഹുവിന്റെ ഹബീബിന്റെ മസ്ജിദുൽ നബവി കാണിച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, ഈ പള്ളിയിൽ കേൾക്ക് കേൾക്ക് സഹോദര, ചെറുപ്പക്കാരാ കേൾക്കണേ, സഹോദര കേൾക്കണേ, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഈ മദീന പള്ളിയിൽ 1 മാസക്കാലം ഇഅ്തികാഫിരിക്കുന്നതിനേക്കാളും എനിക്ക് ആഗ്രഹം എന്തെങ്കിലും ഒരു പ്രയാസം അനുഭവിക്കുന്നവന്റെ കൂടെ നടന്നിട്ട് അവന്റെ ആവശ്യങ്ങൾ വീട്ടിൽ കൊടുക്കലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്ത്? എന്തെങ്കിലും ഒരു ആവശ്യമുള്ളവന്റെ കൂടെ നടന്നിട്ട്, ഒരു പേപ്പർ ശരിയാക്കാനുണ്ട്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിച്ചു കൊടുക്കാൻ, ഒരു വീടെടുക്കാൻ, ഒരു ജോലിയുടെ ആവശ്യം, എന്തെങ്കിലും ഒരു ആവശ്യമുള്ള ഒരാൾ നമ്മുടെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ, എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിക്കുമ്പോ ഞാൻ അവന്റെ കൂടെ നടക്കലാണ്. പരിശുദ്ധമായ ഒരു റക്അത്തിന് 1000 റക്അത്തിന്റെ പ്രതിഫലമുള്ള മസ്ജിദുൻ നബവിയിൽ 1 മാസക്കാലം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാളും പുണ്യമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. പള്ളിയിൽ വെച്ചിട്ട് ഇഅ്തികാഫിരിക്കലല്ല, പാവപ്പെട്ടവനെ സഹായിക്കലാണ്, പൊതുപ്രവർത്തനം ചെയ്യലാണ്, സാമൂഹിക സേവനം ചെയ്യലാണ് അല്ലാഹുവിന് ഇഷ്ടമെന്നാണ് ഹബീബി ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ചില ആളുകളുണ്ട്, പള്ളിയിൽ 1-ാം സഫിലാണ്, അതും ഇമാമിന്റെ നേരെ പിന്നിലാണ്. നാട്ടുകാർക്കൊരു സഹായം ചെയ്യൂല, സഹായം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇയാളുടെ നാവ് കൊണ്ട്, ഇയാളുടെ സമ്പത്ത് കൊണ്ട് ഇയാളുടെ അയൽവാസികൾ പൊറുതിമുട്ടുകയാണ്. സഹോദരങ്ങളെ, ആ നിസ്കാരം അല്ലാഹുവിന് വേണ്ടേ വേണ്ട, ആ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. അല്ലാഹു പറയുന്നുണ്ട്, സംശുദ്ധമായ, ആരോടും പകയില്ലാതെ, ആരോടും വിദ്വേഷമില്ലാത്ത, ആരോടും വൈരാഗ്യമില്ലാത്ത, ആരോടും പിണക്കമില്ലാത്ത, ആരോടും ചൊടിയില്ലാത്ത നല്ല മനസ്സുമായി ആരാണോ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് അവന് മാത്രമേ നാളെ സ്വർഗമുള്ളൂ. ഒരു ലോകം വരാനുണ്ട്. നമ്മുടെ സമ്പാദ്യങ്ങളോ, നമ്മുടെ സന്താനങ്ങളോ, നമ്മുടെ സ്ഥാനമാനങ്ങളോ ഉപകരിക്കാത്തൊരു കാലം വരാനുണ്ട്. ഇവിടെ പള്ളിയുടെ സെക്രട്ടറിയാണ് എന്നത് നാളെ ആഹ്റത്തിൽ ഉപകരിക്കൂല. ഇവിടെ സ്ഥാപനങ്ങളുടെ പ്രിൻസിപ്പാളായത് ആഹ്റത്തിൽ ഉപകരിക്കൂല. ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഉന്നതമായ തട്ടുകളിൽ നിന്നത് ആളെ ആഹ്റത്തിൽ ഉപകരിക്കൂല. അവിടെ ഉപകരിക്കുന്നത് ഇവിടുത്തെ സ്വൽസ്വഭാവമാണെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞത്, സാമൂഹിക സേവനം ചെയ്യാനും ജനങ്ങൾക്ക് സുത്യർഹമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും വേണ്ടിയിട്ടാണ്. സ്ഥാനമാനങ്ങളും സമ്പാദ്യങ്ങളും സന്താനങ്ങളും ഉപകരിക്കാത്തൊരു കാലം വരാനുണ്ട്. അവിടെ രക്ഷപ്പെടുന്നത് സ്വൽസ്വഭാവികൾ മാത്രമാണ്. പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത മനസ്സുമായി ആരാണോ ജീവിക്കുന്നത് അവർക്ക് മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ സ്ഥാപനത്തിന് വേണ്ടി ഊണും ഉറക്കുമില്ലാതെ പ്രവർത്തിക്കുന്ന ആളുകൾ എനിക്കറിയാം.
ഒന്നാം ക്ലാസ് മുതൽ ഇന്ന് 16 വർഷമായി ഇത് തുടങ്ങിയിട്ട് അതിന്റെ ആദ്യത്തെ ബാച്ചുകാരനാണ് ഞാൻ. രാവിലെ എണീറ്റാൽ ഹാർബറിൽ പോയി മീൻ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് നമ്മുടെ ക്യാൻറ്റീനിൽ കൊടുക്കുന്ന ഉത്തരവാദപ്പെട്ട കമ്മിറ്റിക്കാരനിക്കറിയാം. ഇതിനെ നെഞ്ചോട് ചേർക്കുന്ന ഉത്തരവാദപ്പെട്ട മാനേജർമാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. സ്ഥാപനത്തെ സ്നേഹിക്കുന്ന കമ്മിറ്റി ഭാരവാഹികളുണ്ട്. ഊണിലും ഉറക്കിനും ഇതിന്റെ വിജയത്തിന് വേണ്ടി, ഇതിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച എത്രയോ കമ്മിറ്റി ഭാരവാഹികൾ പലരും ഇന്ന് കബറിന്റെ കച്ചിലാണ്. അല്ലാഹു അവരുടെ കബറിടം സ്വർഗീയമാക്കട്ടെ, അല്ലാഹു അവരുടെ കബറിടം വിശാലമാക്കട്ടെ, അല്ലാഹു അവരുടെ തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്തു കൊടുത്ത് സ്വർഗത്തിന്റെ കവാടം തുറന്നുകൊടുത്ത് ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ സ്വർഗീയ ലോകത്ത് പാറിക്കളിക്കാൻ അല്ലാഹുവർക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങൾക്കറിയുമോ ഇതിന്റെ മഹത്വം? നാനൂറ്റി ചെല്ലാനും വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുമ്പോ എന്റെ കൂടെ പഠിച്ച എന്റെ ഒരു സുഹൃത്താണ് അസ്ഹർ അലി ഹുദവി എന്ന് പറയുന്ന നായന്മാർ മൂലക്കാരൻ. ലണ്ടനിൽ വെച്ചിട്ട് PG ബിരുദം വാങ്ങിയിട്ട് മാസങ്ങളായിട്ടില്ല. അതേപോലെ തന്നെ എന്റെ 2 വർഷം താഴെ പഠിച്ച എന്റെ അനുജനും ഹുദവിയാണ്. അനുജന്റെ ബാച്ചിൽ പഠിച്ച മുസ്തഫ എന്ന് പറയുന്ന ഹുദവിയാണ് തുർക്കിയിൽ നിന്ന് PhD വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ വലിയ വലിയ ജോലികളിൽ 50,000-60,000 സാലറി ലഭിക്കുമ്പോ എനിക്ക് സാലറി അല്ല വലുത് എന്ന് പറഞ്ഞിട്ട് കൊൽക്കത്തയുടെ ഗ്രാമപ്രദേശങ്ങളിൽ, കൊൽക്കത്തയുടെ സ്ലം ഏരിയകളിൽ, ചേരി പ്രദേശങ്ങളിൽ തന്റെ ജോലിയും തന്റെ സമ്പാദ്യങ്ങളും ഒഴിവാക്കിയിട്ട് അവിടുത്തെ പാവപ്പെട്ടവരായ വിവരമില്ലാത്ത സംസ്കാരമില്ലാത്ത ഒരു നാട്ടുകാരെ മുഴുവനും സംസ്കാരത്തിന്റെ വിപ്ലവത്തിന്റെ നായകന്മാരാക്കി മാറ്റാൻ വേണ്ടി ഊണും ഉറക്കമൊഴിച്ച് പ്രവർത്തിക്കുന്ന എന്റെ കൂടെ പഠിച്ച അഹമ്മദ് അലി ഹുദവി എന്ന് പറയുന്ന എന്റെ സുഹൃത്തുണ്ട്. ലോകത്തിന്റെ മുക്കുമൂലകളിൽ എന്റെ നേരെ പറയണം, നമ്മുടെ തൊട്ടടുത്ത സ്ഥാപനമാണ് MIC. അജിന് പോയപ്പോ മഹാനായ ആലിക്കുട്ടി ഉസ്താദിന്റെ കൂടെ KMCC വളണ്ടിയറായി തന്റെ ജോലിയെല്ലാം ഒഴിവാക്കി തന്റെ ജോലി 3-4 ദിവസത്തേക്ക് തന്റെ ജോലി മാറ്റിവെച്ചിട്ട് അവിടെയുള്ള ഹജ്ജാജിമാർക്ക് സേവനം ചെയ്യാൻ വേണ്ടി ബദറുദ്ദീൻ ഹുദവി എന്ന് പറയുന്ന എന്റെ സുഹൃത്ത്. അല്ലാഹു എല്ലാ ആളുകൾക്കും മർഹമായ പ്രതിഫലം നൽകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഇവിടെ നിന്ന് വളർന്നു വരുന്ന വിദ്യാർത്ഥികൾ ഓരോ മേഖലകളിൽ, ഓരോ നാടുകളിൽ, ഓരോ ഏരിയകളിൽ ദീൻ്റെ ദാവത്തുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പ്രഭാഷകരാവുക എന്നത് നബിന് ആരെ പ്രഭാഷണം കേൾക്കുക, എല്ലാവരും പ്രസംഗിക്കാന്ന് പ്രഭാഷണം ആരെ കേൾക്കുക? ഓരോ ആളുകൾ ഓരോ മേഖലകളിലാണ്. ചില ആളുകൾ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പളായിരിക്കും, സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ആളുകളുണ്ട്, ദാവത്ത് നടത്തുന്ന ആളുകളുണ്ട്. നിങ്ങൾക്കൊക്കെ കഴിയുമെങ്കിൽ ദാറുൽ ഹുദയുടെ CSC പാണക്കാട് CSC സെന്റർ നടത്തുന്ന, ഹാദിയ നടത്തുന്ന മദ്രസകൾ ആസാമിലും അതേപോലെ മറ്റുള്ള സ്ഥാപനങ്ങൾ ദാറുൽ ഹുദയുടെ ബ്രാഞ്ചുകളൊക്കെ ഇവിടെയുണ്ട്. നിങ്ങൾ ഒരുപാട് ടൂർ പോകുന്ന ആളുകളാണ്, ഇടയ്ക്കിടെ ഒരു ടൂർ നിങ്ങൾ അവിടേക്ക് പോകണം. അപ്പൊ നിങ്ങളുടെ പെണ്ണുങ്ങൾക്ക് 10,000-ത്തിന്റെ സാരൊന്നും വേണ്ട, പൊന്നാര ഭർത്താവ് എനിക്ക് 2,000-ത്തിന്റെ കുപ്പയൊക്കെ മതി അങ്ങനെ പറയുന്നു. മനസ്സിലായില്ലേ? നമ്മുടെ 3,000-ത്തിന്റെയും 4,000-ത്തിനും ചെരുപ്പൊന്നും ധരിക്കൂല, തൽക്കാലിക ഹവായൊക്കെ മതി, AC ഒന്നും വേണ്ട, പടച്ചോനെ ചൂടു, കരണ്ടില്ല, ഫാനില്ല, ശക്തമായി ചുട്ടുപൊള്ളുന്ന ഭൂമിയിൽ ഹ്യൂമിഡിറ്റി നിറഞ്ഞ് വീർത്തൊളിക്കുന്ന ആ ഒരു സ്ഥലത്ത് വെറും 10,000 രൂപയ്ക്ക് വേണ്ടിയിട്ടൊക്കെ സാമൂഹിക സേവനം ചെയ്ത് ജനങ്ങളെ വിപ്ലവത്തിന്റെ നായകന്മാരാക്കി മാറ്റാൻ വേണ്ടി അവിടെയുള്ള ജനങ്ങൾക്ക് സംസ്കാരം നൽകാനും ലോകത്തിന്റെ ഉത്തുംഗതയിലേക്ക് കേരളക്കാരെ പോലെ കൈപ്പിടിച്ചുയർത്താൻ വേണ്ടി തന്റെ ജീവിതത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും ചെലവഴിക്കുന്ന ഒരുപാട് ഹുദവി സുഹൃത്തുക്കളുണ്ട്. കഴിയുമെങ്കിൽ ഇവിടെ കൂടിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഒരു ടൂർ ഒന്ന് ആസാമിലേക്ക്, ഒന്ന് ബംഗാളിലേക്ക്, ഒന്ന് കൽക്കത്തയിലേക്ക് ഒന്ന് പോകണം. അവിടെ യാഥാർത്ഥ്യം കണ്ണുകൊണ്ട് നമ്മൾ പഠിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ അബൂ ഹനീഫ ഇമാം, അദ്ദേഹം വലിയ സുഫിവിദനാണ്, നമ്മൾക്കറിയാം. ഒരു ദിവസം തന്നെ 300 റകഅത്ത് നിസ്കരിക്കുന്ന മഹാനാണ് അബൂ ഹനീഫ ഇമാം. ഉറക്കോതണേ, കണ്ണു ചുമ്മില്ലായിരുന്നു, കണ്ണു ചുമ്മിയ ചുമ്മിയോ? ഇപ്പൊ എന്നെ കാണുന്ന ആളുകളൊക്കെ ഒന്ന് കൈപ്പൊക്കി, എന്നെ ആരൊക്കെ കാണുന്നുണ്ട്? ആ, നിങ്ങൾ കണ്ണു ചുമ്മിയിട്ടില്ല നടത്താം, കണ്ണു ചുമ്മില്ലായിരുന്നു, കണ്ണു ചുമ്മി ഞാൻ ഓതുന്ന ഈ ആയത്ത് തന്നെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് അത് കേൾക്കുക ഞാൻ ഓതുമ്പോ, എന്നിട്ട് എന്റെ കൂടെ ഞാൻ ഊതി തന്ന ഉടനെ ഒന്ന് ചോദന. ഉറക്കോതണേ. بسم الله الرحمن الرحيم. സൗണ്ട് പോരാ, ഞാൻ ഒറ്റയ്ക്ക് നിങ്ങളെ കാണാൻ സൗണ്ട് ഇടുന്നുണ്ടല്ല. اذا زلزلت الارض زلزالها
وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. ആരെങ്കിലും മരിച്ചു പോണോ, ആരെങ്കിലും ബോധം കെട്ടിട്ടോ മരിച്ചു പോണോ നോക്കിയ അപ്പുറത്തുള്ള ആളൊക്കെ നോക്കിയ ഉണ്ടാ, ആരും വന്നിട്ടില്ല. ഈ ആയത്ത് കേട്ട് എത്രയോ സലഫ് സാലിഹികളായ മഹാന്മാർ ബോധം കെട്ടുപോണിട്ടുണ്ട്, മരിച്ചുപോയ ആളുകളുണ്ട്. നിസ്കാരത്തിൽ തോതി ബോധം കെട്ടുപോണു, പിന്നെ രാത്രി അർദ്ധരാത്രി കഴിഞ്ഞതിന് ശേഷമാണ് ബോധം തെളിഞ്ഞത്. നമ്മൾ ഇത്ര കൂളായി തോതി ഓതി, ഞാനും വന്നിട്ടില്ല കേട്ട് നിങ്ങളും വന്നിട്ടില്ല. മഹാനായ മഹാനായ അബൂ ഹനീഫ ഇമാം പള്ളിയിൽ ഇമാം ഓതുമ്പോഴാണ് ഈ ആയത്ത് കേട്ടിട്ട് സുബഹി വരെ കരഞ്ഞത്, ഉറക്കില്ല, സുബഹി വരെ കരഞ്ഞത് ഈ ആയത്ത് കേട്ടിട്ടാണ് മഹാനായ മഹാനായ അബൂ ഹനീഫ ഇമാം. ആ അബൂ ഹനീഫ ഇമാം വീട്ടിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു അയൽവാസി ഉണ്ടായിരുന്നു, കള്ള് കുടിയനായ ഒരു അയൽവാസി. 24 മണിക്കൂറും കുട്ടി തന്നെ. ഇന്നൊരു ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ ദുആ ചെയ്യണം, എന്റെ ജ്യേഷ്ഠൻ വലിയ കുടിയനാണ്, എന്റെ ജ്യേഷ്ഠൻ കുടിയനാണെന്ന് മാത്രമല്ല പരസ്യമായിട്ട് കുടിക്കും, ആരെങ്കിലും ഒന്ന് ഉപദേശിക്കാൻ പോയാൽ നീ ആരടാ എന്റെ കബറിലേക്ക് നീ വരുന്നു എന്നൊക്കെ ചോദിക്കും. സുബ്ഹാനല്ലാഹ്, എന്തെങ്ങനെ കാലാവസ്ഥ അല്ലേ, എന്റെ കബറിലേക്ക് നീ വരുന്നുണ്ടോ, ആരെങ്കിലും ഒന്ന് ഉപദേശിക്കുമ്പോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അല്ലാഹു നല്ല സ്വാലിഹായ സഹോദരനാക്കി അള്ളാഹു മാറ്റട്ടെ. ആ ഒരു തിന്മയിൽ നിന്ന് ആത്മാർത്ഥമായി അമീബ വേദനയോടെ എന്നോട് പറഞ്ഞത്, എനിക്ക് അവനൊന്നും സമ്പാദിച്ചിട്ട് എനിക്ക് തരണ്ട, അവന്റെ ഭാര്യയും മക്കളെങ്കിലും നോക്കാൻ വേണ്ടി, ആ ഒരു തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അതിന് എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ, കാറിനടുത്ത് വന്ന് അരമണിക്കൂർ കൈ പിടിച്ച് കൈവിടുന്നില്ല. ഞാൻ പറഞ്ഞു ഇൻഷാല്ലാ, ഞാൻ ആലോചിച്ചിട്ട് പരിഹാരമുണ്ടോ ഞാൻ നോക്കാം, ഇൻഷാല്ലാ സദസ്സിലൊക്കെ ദുആ ചെയ്യാം. അല്ലാഹു അല്ലാഹുവേ നീയാണ് റബ്ബ്, അല്ലാഹുവേ നീ കാണുന്നുണ്ട്, അല്ലാഹുവേ നീ അറിയുന്നുണ്ട്, ആളെ നിനക്കറിയാം റബ്ബേ. അല്ലാഹുവേ ആ ഒരു ചിന്തയിൽ നിന്ന് മാറി നിൽക്കാൻ ഈ തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാഹുവേ ആ കുടുംബത്തെ അതുപോലെ കള്ളുകുടിയുടെ കഞ്ചാവിൻ മയക്കുമരുന്നിന്റെ അഡിക്റ്റായ എല്ലാ ആളുകൾക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ നീ തൗഫീഖ് നൽകണേ റബ്ബേ. നമ്മുടെ ചെറുപ്പക്കാരെ മയക്കുമരുന്നിന്റെ അഡിക്റ്റ് ആക്കല്ലേ റബ്ബേ. അല്ലാഹുവേ നമ്മുടെ ചെറുപ്പക്കാരെ സംസ്കാരമുള്ള ദീനിനും നാടിനും ഉപകാരമുള്ള ഉമ്മമാർക്ക് മാതാപിതാക്കൾക്ക് കൺകുളിർമയുള്ള മക്കളാക്കണേ റബ്ബേ. നിങ്ങൾക്ക് ദുആയിൽ ഉൾപ്പെടുത്തണം, അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. കള്ളുകുടിയനായ ഒരു അയൽവാസി മഹാനായ അബൂ ഹനീഫ ഇമാമിനുണ്ടായിരുന്നു, വെറും വലിയൊരു തെമ്മാടി കൂടിയാണ്. അദ്ദേഹം ഒരുപാട് ഉപദേശിച്ചു, ഒന്ന് നിർത്തിക്കൂടെ, ഒന്ന് നിർത്തിക്കൂടെ, എത്ര കാലമായി, ഒന്ന് നന്നായിക്കൂടെ. നിരന്തരമായി മഹാനായ അബൂ ഹനീഫ ഇമാം നിരന്തരമായി ഉപദേശിച്ചിട്ടും ഇയാള് നന്നായില്ല. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, എന്റെ കബറിലേക്ക് നിങ്ങൾ വരുന്നില്ലല്ലോ. ഇതപ്പോ ഇയാളുടെ മുദ്രാവാക്യം, ഇയാളുടെ തിയറി ഏതാണ്, എന്റെ കബറിലേക്ക് നിങ്ങൾ വരുന്നില്ലല്ലോ, അതുകൊണ്ട് എന്നെ വിട്ടേക്ക്, എന്റെ വഴിയിൽ വിട്ടേക്ക്. അവസാനം മഹാനായ അബൂ ഹനീഫ ഇമാം ദേഷ്യം കൊണ്ടും നിരാശ കൊണ്ടും അദ്ദേഹത്തെ ഉപദേശിക്കുന്നതിൽ നിന്ന് മാറിന്ന് അദ്ദേഹത്തെ മെയിൻഡ് ചെയ്യാതായി. ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു, ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞപ്പോ ഈ കള്ളുകുടി എന്റെ ഭാര്യ, ഞാൻ പറയുന്ന വിഷയം എന്താണെന്ന് ശ്രദ്ധിക്കണം എന്റെ ഓരോ സഹോദരങ്ങളും. ഒന്ന് ശ്രദ്ധ തെറ്റരുത്, കുറച്ച് സമയം നമ്മുടെ മുമ്പിലുള്ളൂ, അതുകൊണ്ട് നമ്മുടെ പ്രത്യേകിച്ചിട്ട് നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് കേൾക്കണം, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ മഹത്വം എത്രത്തോളുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ കാര്യം ചെയ്യുന്നുണ്ട്, അതിന്റെ മഹത്വം നമ്മൾക്കറിയുന്നില്ല, അതിനർത്ഥമില്ലല്ലോ. നമ്മൾ ഇഖ്ലാസോടുകൂടി ചെയ്യുന്നതാണെങ്കിൽ അതിന്റെ മഹത്വം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. മഹാനായ അബൂ ഹനീഫ ഇമാം ഈ കള്ളുകുടിയനെ ഉപദേശിക്കുന്നത് നിർത്തി പിന്നെ കാണാതായി.
ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ് ആ മഹാനായ അബൂ ഹനീഫ ഇമാമിന്റെ വീട്ടിലേക്ക് ആ കള്ളുകുടിയന്റെ ഭാര്യ കടന്നു വരുന്നത്. വാതിൽ മുട്ടേ തുറന്നു നോക്കുമ്പോൾ കുടിയന്റെ ഭാര്യയാണ്. അബൂ ഹനീഫ ഇമാമേ, എന്റെ ഭർത്താവ് മരിച്ചു പോയിരിക്കുകയാണ്, എന്റെ ഭർത്താവ് ലോകത്തോട് പുറപറഞ്ഞു പോയിരിക്കുകയാണ്, അതുകൊണ്ട് മയ്യിത്ത് നിസ്കാരത്തിന്റെ നേതൃത്വം നൽകാൻ നിങ്ങളൊന്ന് വരണേ എന്ന് പറഞ്ഞപ്പോഴാണ് മഹാനായ അബൂ ഹനീഫ ഇമാം അത് കേൾക്കാതെ നിഷേധിച്ചു കളഞ്ഞു, ഞാൻ വരൂല, ഞാൻ വരൂല, ആ കള്ളുകുടി എന്റെ മയ്യത്തെ നിസ്കരിക്കാൻ ഞാൻ വരൂല എന്ന് പറഞ്ഞ് ആ സഹോദരിയെ മടക്കി അയക്കുകയാണ്. നിസ്കരിക്കാൻ പോയില്ല, കള്ളുകുടി എന്നെ അവിടെ മരിച്ചോ മയ്യത്ത് നിസ്കരിച്ചോ കബറമറമാടി രാത്രിയായപ്പോ ഫലമ്മല്ലോ രാത്രിയായപ്പോ മഹാനായ അബൂ ഹനീഫ ഇമാം ഉറങ്ങാൻ പോയി. ഉറങ്ങുമ്പോഴാണ് ഒരു സ്വപ്നം കാണാനിടയായത്. ഉറങ്ങുമ്പോഴാണ് ഒരു സ്വപ്നം കാണാനിടയായത്. എന്താണ് ഇത്രേ സ്വപ്നം? ഈ കുടിയനായ അയൽവാസി സ്വർഗത്തിന്റെ പൂന്തോട്ടങ്ങളിലൂടെ ഉലാത്തി നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, കള്ളും കുടിച്ച് നടന്നിട്ട് സ്വർഗത്തിലാ? കള്ളുകുടിയനാണ്, നിസ്കരിക്കാൻ പോയിട്ടില്ല. മഹാനായ അബൂ ഹനീഫ ഇമാം ഈ ചെറുപ്പക്കാരൻ സ്വർഗത്തിന്റെ പൂന്തോട്ടങ്ങളിലൂടെ സ്വർഗത്തിന്റെ പൂന്തോപ്പിലൂടെ ഇങ്ങനെ ഉരാത്തി നടക്കുന്നുണ്ട്. സന്തോഷത്തോടെ ഇങ്ങനെ എൻജോയ് ചെയ്ത് ആഹ്ലാദിച്ച് നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, അയാളിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ അബൂ ഹനീഫയോട് പറഞ്ഞേക്കണേ, നിങ്ങൾ അബൂ ഹനീഫയോട് പറഞ്ഞേക്കണേ, നിങ്ങൾ അബൂ ഹനീഫയോട് പറഞ്ഞേക്കണേ, സർവസ്തുതിയും അല്ലാഹുവിനാണ്. ഇന്നൽ ജന്നതലം തജഅൽ ബിയദിഹി, ഇന്നൽ ജന്നതലം തജഅൽ ബിയദിഹി, ഈ സ്വർഗമെന്ന് പറയുന്നത് അബൂ ഹനീഫയുടെ കൈകൾ കൊണ്ട് നിർമ്മിച്ചതല്ല എന്ന് നിങ്ങൾ അബൂ ഹനീഫയോട് പറയണേ എന്ന് സ്വർഗത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പൂന്തോപ്പിലൂടെ നടക്കുകയാണ്. അബൂ ഹനീഫ ഇമാം ഞെട്ടിപ്പോയി, ഞെട്ടിപ്പോയി. പിറ്റേ ദിവസം പകലിൽ സുപ്രഭാതത്തിൽ നേരെ ചെന്നത് അയൽവാസിയുടെ വീട്ടിലേക്കാണ്. എന്നിട്ട് ഭാര്യയോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ ഭർത്താവിന്റെ അവസ്ഥ? എന്താ ഭർത്താവ് മരിച്ചുപോയില്ലേ, പിന്നെ അയാളുടെ അവസ്ഥ ചോദിച്ചിട്ടെന്താ? അല്ലെങ്കിൽ പറയണം എന്താണ് അവസ്ഥ? നിങ്ങൾ അറിയുന്നത് പോലെ കള്ളുകുടിയനാണ്, പ്രത്യേകിച്ചിട്ടുണ്ട്? അല്ല, എന്തെങ്കിലും നന്മകൾ ജീവിതത്തിൽ ചെയ്തിരുന്നോ? അപ്പോഴാണ് ആ പെണ്ണ് പറഞ്ഞത്, പ്രത്യേകിച്ചിട്ട് നന്മയൊന്നുമില്ല. എല്ലാ വെള്ളിയാഴ്ച രാത്രിയിലും എല്ലാ വെള്ളിയാഴ്ച പകലിലും അദ്ദേഹം യതീമക്കളുടെ സമീപത്തേക്ക് കടന്നു ചെന്നിട്ട് ജീവിച്ചിരിക്കുന്ന യതീമക്കൾക്ക് ഭക്ഷണം നൽകുമായിരുന്നു, അവരെ ഭക്ഷിപ്പിക്കുമായിരുന്നു. എല്ലാ ദിവസവും വെള്ളിയാഴ്ച രാവിലെ യതീമക്കളുടെ സമീപത്തേക്ക് പോയിട്ട് അവർക്ക് ഭക്ഷണം നൽകുമായിരുന്നു. അത് മാത്രമല്ല, യതീമക്കളുടെ തലയുടെ മുടിയുടെ ഇടയിലൂടെ വിരലുകൾ ചേർത്ത് തല ഇങ്ങനെ തടവി കൊടുക്കുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം കരയുമായിരുന്നു, ഈ മക്കളുടെ അടുത്തേക്ക് വിളിച്ചിട്ട്, ഈ യതീമക്കളുടെ അടുത്തേക്ക് വിളിച്ചിട്ട് ആ കള്ളുകുടിയനായ വ്യക്തി പറയുമായിരുന്നു, മക്കളെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ, മക്കളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, മക്കളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, മക്കളെ എന്ന് ആഴ്ചയിൽ ഒരു തവണ ഒരു വെള്ളിയാഴ്ച മാത്രം യതീമക്കളുടെ സമീപത്തേക്ക് പോയി അവർക്ക് ഭക്ഷണം നൽകി അവരെ ദുആ ചെയ്യിപ്പിക്കുമായിരുന്നു. ഈ ഒരു അമല കാരണത്താലായിരിക്കും എന്റെ ഭർത്താവ് സ്വർഗത്തിലേക്ക് എത്തിയത് എന്ന് ആ ഭാര്യ പറയുമ്പോ ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, 18,000 രൂപ ഒരു വർഷത്തിലെ കുട്ടികളെ ഏറ്റെടുത്ത ആളുകൾ ഈ സദസ്സിലുണ്ട്. ഒരാളുകൾ ഏറ്റെടുത്തില്ലേ നമ്മുടെ കുട്ടികളുടെ 18,000 രൂപ ഒരു വർഷത്തെ ചെലവ് ഒരു കുട്ടിയുടെ ഒന്നുമില്ല. കള്ളും കുടിച്ച് മത്തിൽ ലഹരിയിൽ ജീവിച്ച ഒരാൾ സ്വർഗത്തിലെത്തിയത് തീമക്കൾക്ക് ഭക്ഷണം നൽകി അവരോട് ദുആ ചെയ്യിപ്പിച്ചു എന്നതാണ് മഹാനായ അബൂ ഹനീഫ ഇമാം പറഞ്ഞ ഉദ്ധരിച്ചൊരു സംഭവമാണിത്. 18,000 രൂപ ഒരു വിദ്യാർത്ഥിക്ക് ഞാൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ട് ദിവസേന 100 കണക്കിന് ആളുകൾ ഏറ്റെടുക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അല്ലാഹു നൽകുന്ന പ്രതിഫലം അതാണ്. എല്ലാ തിങ്കളാഴ്ച വൈകുന്നേരങ്ങളിലും 400 ചില്ലാനം വിദ്യാർത്ഥികൾ നമ്മുടെ പള്ളിയുടെ മുകളിലെത്തി ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ ഒരു പ്രാർത്ഥന നടത്താറുണ്ട്. അല്ലാഹുവേ, اللهم انصرنا وانصر من نصرنا ونصر معهدنا يا خير الناصرين. ലാഹുവേ, ഞങ്ങളെ സഹായിച്ച ഞങ്ങളുടെ സ്ഥാപനങ്ങളെ സഹായിച്ച ആളുകളെ നീ സഹായിക്കണേ അല്ലാ.
അല്ലാഹുവേ അവർക്ക് നീ റഹ്മത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അവർക്ക് നീ റിസ്ക്കിന്റെ വാതിൽ തുറന്നു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അവർ അപകടങ്ങളിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ അല്ലാ. വജമഅ ബൈനനാ വബൈനഹും ഫീദാരി ജന്നാതിൻ നഈം. അല്ലാഹുവേ ഞങ്ങളുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന ആളുകളെയും ഞങ്ങളെയും നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ എന്ന് പറഞ്ഞിട്ട് എല്ലാ തിങ്കളാഴ്ച വൈകുന്നേരവും പള്ളിയിൽ വെച്ച് നമ്മുടെ 400 വിദ്യാർത്ഥികളും ഉസ്താദുമാരും ദുആ ചെയ്യാറുണ്ട്. ആ ദുആയിൽ ഒരു ഭാഗമാവാൻ നമ്മൾക്ക് ഭാഗ്യം ലഭിച്ചില്ലേ, നമ്മൾക്ക് അവസരം ലഭിച്ചില്ലേ? ആ പിഞ്ചോമന മക്കളുടെ പ്രാർത്ഥന അല്ലാഹു തള്ളിക്കളയുമോ? ആ മക്കളുടെ ദുആയെ അതും മഹാനുഭാവന്റെ ഹളറത്തിൽ വെച്ച്, മഹാനായ മാലിക് ദിനാർ റളിയല്ലാഹുവിന്റെ സാന്നിധ്യത്തിൽ വെച്ച് അല്ലാഹു തള്ളിക്കളയുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ ഒരിക്കലും ചെയ്തത് ചില്ലറ കാര്യമല്ല. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനിയും സ്വീകരിക്കാൻ ആളുകളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ നമ്മുടെ കൗണ്ടറുമായി ബന്ധപ്പെടണം. ഞാനിവിടെ ചോദിക്കണ്ടല്ലോ സാറെ, സമയം പോലെ അല്ലേ? താല്പര്യമുള്ള ആളുകൾ ഒരു 18,000 രൂപ ഒരു വർഷത്തേക്ക് ഏറ്റെടുക്കാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ കുട്ടികളുടെ ഒരു ദിവസത്തെ ഒരു വർഷത്തെ ചെലവാണ്, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കിയാൽ നോക്കട്ടെ, ആരെങ്കിലും ഉണ്ടാ? അൽഹംദുലില്ലാ, ഒരാൾ അൽഹംദുലില്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ 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 അപകടങ്ങളിൽ നിന്ന് നീ കാക്കണേ അല്ലാ. സംഭാദ്യങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ അവരുടെ കുടുംബ ജീവിതങ്ങളിൽ നീ ഐശ്വര്യം നൽകണേ അല്ലാ. കൺകുളിർമയുള്ള ഭാര്യയായി, കൺകുളിർമയുള്ള മക്കളായി, കൺകുളിർമയുള്ള ഭർത്താവായി ആ കുടുംബത്തെ നീ സ്വീകരിക്കണേ അല്ലാ. ദാവൂമർല്ലാക്കും ബിസ്സദഖ, സദഖ നൽകി രോഗം ചികിത്സിക്കണമെന്ന് പരിശുദ്ധ ഹബീബ് പറഞ്ഞതുപോലെ ഈ മഹത്തായ സംഭാവന കൊണ്ട്, ഈ മഹത്തായ സ്ഥാപനത്തെ സഹായിച്ച ഈ ഒരു സംഭാവന കൊണ്ട് ആ കുടുംബങ്ങളെ നീ മാരകമായ രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. അസ്സദഖത്തു തദ്ഫഉ അന്നൈതതിസൂ, പരിശുദ്ധ ഹബീബ് പറഞ്ഞതുപോലെ സദഖ നൽകുന്ന ആളുകൾ ഈമാൻ സലാമത്തായി പുഞ്ചിരിച്ച് മരിക്കാമെന്ന് പറഞ്ഞതുപോലെ